നാമം രാജപുരുമാറാകട്ടെ. നമ്മുടെ ക്യാമ്പിന്റെ എത്രാം ദിവസത്തിലേക്ക് അതാണ് നടന്നു വന്നിരിക്കുന്നത്? എത്രാം ദിവസം? നാലാം ദിവസം. നാലാം ദിവസത്തിലേക്ക് നാം കടന്ന് വന്നിരിക്കുകയാണ്. നമ്മുടെ വിഷയം ആനന്ദവർണ്ണന എന്നതാണ്. നിങ്ങൾക്കൊക്കെ ആനന്ദമുണ്ടോ? സാധാരണ മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയും. എന്നാൽ നമ്മുടെ ആനന്ദം ആത്മീയ ആനന്ദമായതുകൊണ്ട് അത് ആന്തരികമാണ്. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്യാമ്പിൽ കടന്നു വന്നതിലും വചനം പഠിച്ചതിലും ഒക്കെ സന്തോഷമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ശരി, ഇന്നലെയൊക്കെ പഠിച്ച കാര്യങ്ങൾ നോട്ട്സ് എഴുതിയവരൊക്കെ അതൊന്ന് വായിച്ചു നോക്കാൻ സമയം കിട്ടിയോ? ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് എത്ര പേര് വന്നു? ശരി, ഏതൊക്കെ ഭാഗ്യവർണ്ണനകളാണ് നാം പഠിച്ചത് അതൊന്ന് പറയാം. ഏറ്റവും കുറഞ്ഞ വാക്യമെങ്കിലും നമുക്ക് കാണാതെ പഠിക്കണമെന്ന്. ഒന്നാമത്തെ ആനന്ദവർണ്ണന ഏതാണ്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. പിന്നെ സ്വർഗരാജ്യം അവർക്കുള്ളത്. രണ്ടാമത്തെ ആ ഭാഗത്തിരിക്കുന്നവർ, അവരെ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നില്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എപ്പോഴും എന്റെ കണ്ണം കൊണ്ട് പോയില്ലെങ്കിലും നിങ്ങളും ഇതിനകത്തുള്ളവരാണ്. രണ്ടാമത്തെ ആനന്ദവർണ്ണന ഏതാ? ദുഃഖിക്കുന്നവർ ആനന്ദപൂർണർ. എന്താ അവർക്കുള്ള അനുഗ്രഹം? അവർക്ക് ആശ്വാസം ലഭിക്കും. മൂന്നാമത്തേത് ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇന്നലെ നമ്മൾ രണ്ടെണ്ണം ചിന്തിച്ചു. നാലാമത്തേത് നീതിക്ക് വിഷ്ണു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. അഞ്ചാമത്തേത് ഇന്നലെ രാത്രിയിൽ ചിന്തിച്ചു. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. പിന്നെ ഇനി ആറാമത്തെ ആനന്ദ വർണ്ണനയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇന്നലത്തേക്കാൾ വ്യത്യസ്തമായിട്ട് ഇന്ന് എനിക്ക് ധാരാളം സമയം മുമ്പിലുണ്ട്. ഇന്നലെയും ഇങ്ങനെ ഞാൻ നോക്കെ ഏതാണ്ട് ഒന്നര ലെസൺ വെച്ചാണ് ഞാൻ തീർത്തുകൊണ്ടിരുന്നത്. കാരണം എപ്പോഴും പഴയതിന്റെ അല്പം പൂർത്തീകരിക്കാൻ കാണും, പിന്നെ പുതിയൊരു പാഠവും തീർക്കണം. എന്നാൽ ഇന്ന് അത്രയും ബുദ്ധിമുട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അല്പം നേരത്തെ തന്നെ എന്റെ ക്ലാസ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞേക്കും. ഇന്ന് ഒരു ഭാഗ്യവർണ്ണന മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതി. ബാക്കിയുള്ള രണ്ടെണ്ണം ഇന്ന് വൈകിട്ടും നാളെ രാവിലെയുമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. നമ്മൾ ആ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ പോവുകയാണ്. മത്തായ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യം ആർക്കെങ്കിലും വായിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നാം സാധാരണ ഈ വാക്യങ്ങളൊക്കെ ഒന്ന് തിരിച്ച് എഴുതാറുണ്ട്. അതുപോലെ ഇത് എഴുതിയാൽ അങ്ങനെ തന്നെ നിങ്ങളുടെ നോട്ട്സിൽ എഴുതുക. ആശ്ചര്യ പ്രസ്താവനയായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ സാധിക്കും? ആ ഹൃദയശുദ്ധിയുള്ളവരുടെ ആനന്ദം ആർക്ക് വർണ്ണിക്കാം എന്ന് പറഞ്ഞാൽ അത് വർണ്ണിക്കാൻ കഴിയുകയില്ല. ആ ചോദ്യത്തിന്റെ അർത്ഥമതാ, അത് അവർണ്ണനീയമാണ്. എന്തുകൊണ്ടെന്നാൽ അവർ മാത്രം ദൈവത്തെ കാണും, അല്ലെങ്കിൽ അവർ ദൈവത്തെ കാണും. ഈ ആനന്ദ വർണ്ണനകളിൽ മറ്റുള്ള ആനന്ദ വർണ്ണനകളേക്കാൾ എല്ലാ ആനന്ദ വർണ്ണനകളും ഒരുപോലെ ശ്രേഷ്ഠമാണ്. എന്നാൽ അവയേക്കാളൊക്കെ അതിശ്രേഷ്ഠമായ ഒരു ആനന്ദ വർണ്ണനയാണ് ഇത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയാമോ? മൂന്നാം വാക്യത്തിൽ ദൈവരാജ്യ പ്രവേശനം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത വാക്യം അഞ്ചിന്റെ ഒമ്പതിൽ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നു. അതും വലിയ അനുഗ്രഹങ്ങളാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ അനുഗ്രഹമാണ് ദൈവത്തെ കാണുക എന്നുള്ളത്, അല്ലെ? ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാളും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാളും ഒക്കെ ഉത്തമമായ അനുഗ്രഹമാണ് ദൈവത്തെ കാണുക എന്നുള്ളത്. ദൈവത്തെ കാണാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. പക്ഷെ നമുക്കറിയാം ദൈവത്തെ മുഖാമുഖം കാണാൻ സാധിക്കുകയില്ല. പക്ഷേ ഏത് കാലത്തും മനുഷ്യന്റെ ഹൃദയത്തിലെ വലിയ ആഗ്രഹമായിരുന്നു ദൈവത്തെ ഒന്ന് കാണണം. പഴയതിനത്തിൽ മോശ അത് വെളിപ്പെടുത്തി, അല്ലെ? നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരാമെന്ന് മോശ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ തേജസിന്റെ ഒരംശം മാത്രമാണ് മോശയ്ക്ക് കാണാൻ സാധിച്ചത്. അല്ലാതെ മോശ ദൈവത്തെ കണ്ടില്ല. അത് ഞാൻ പിന്നാലെ വിശദീകരിക്കുന്നതാണ്. ദാവീദിന്റെ പ്രാർത്ഥന അതായിരുന്നു. എന്താ 27 നാലാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞത്?
ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു, പിന്നെ യഹോവയുടെ മനോഹരത്വം കാണാനും ഓരോ പുത്രന്മാരും അത് ആഗ്രഹിച്ചു. നാം പുതിയ നിലയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മറ്റു വലുതുമായ നിലയിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ കാണുക, അതിനുള്ള വ്യവസ്ഥയാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ദൈവത്തെ കാണുക എന്ന പദത്തിന്റെ അർത്ഥം ഞാൻ പിന്നാലെ വിശദീകരിക്കുന്നതാണ്. എന്നാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആനന്ദ വന്ദനയാണെന്നുള്ളത് സൂചിപ്പിക്കാനാണ് ആ കാര്യം ഞാൻ പറഞ്ഞത്. ഇവിടെയും പതിവ് പോലെ ആദ്യത്തെ ഭാഗമാണ് അല്പം സമയമെടുത്ത് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നത്. എന്താണ് ഹൃദയം? എന്താണ് ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന്റെ പ്രാക്ടിക്കൽ മീനിങ്, പ്രായോഗികാർത്ഥം എന്താണ്? എങ്ങനെയാണ് ഒരു ശുദ്ധ ഹൃദയം പ്രാപിക്കുവാൻ കഴിയുന്നത്? ആ ഹൃദയശുദ്ധി എങ്ങനെ നിലനിർത്താൻ സാധിക്കും? ഇതൊക്കെയാണ് നാം ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത്. കാരണം നാം വ്യവസ്ഥകൾ പാലിക്കുമ്പോൾ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിന് നമുക്ക് കൂടുതൽ സമയം കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു. ഹൃദയം എന്ന വാക്കിൽ നിന്ന് തന്നെ നമ്മുടെ പഠനം ആരംഭിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഹൃദയം എന്ന വാക്ക്, അതിന്റെ അർത്ഥം ആദ്യം നാം മനസ്സിലാക്കണം. രണ്ടാമത് ശുദ്ധി അല്ലെ, ഹൃദയശുദ്ധി, ഈ വാക്കുകളുടെ അർത്ഥമാണ് നാം ആദ്യം നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് നോട്ട് എഴുതിയെടുക്കുന്നവർക്ക് സബ് ടൈറ്റിലായിട്ട്, ഒരു ഉപതലക്കെട്ടായിട്ട് ഹൃദയം എന്ന് എഴുതാം. എന്താണ് ഹൃദയം എന്നുള്ള വാക്കുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്? ഹൃദയം എന്ന വാക്ക് നാം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഹൃദയം എന്ന വാക്ക് സാധാരണ നാം ഉപയോഗിക്കുമ്പോൾ എന്താണ് നാം അർത്ഥമാക്കുന്നത്? ഹൃദയം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഹൃദയമുള്ള ആരും ഇരിക്കല്ലേ. ഒരിക്കലും ഒരു ഹാർട്ട് ഹോസ്പിറ്റലിന്റെ വാതിക്കലിൽ നിന്ന ഒരു യാചകൻ അദ്ദേഹത്തെയോട് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ വരുന്ന എത്ര പേർക്ക് ഹൃദയമുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ഹാർട്ട് ഹോസ്പിറ്റലാണെങ്കിൽ വരുന്നവർക്ക് ഹൃദയമുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ വാതിക്കൽ വന്നിരിക്കുകയെന്ന് പറഞ്ഞു. ഡോക്ടർ ടെസ്റ്റ് ചെയ്യുന്ന നമുക്ക് ഒരു യാചകൻ ടെസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വിടുന്നത് കാര്യം മനസ്സിലാക്കാമെന്ന് ഊഹിക്കുന്നു. ശരി, ഹൃദയം എന്ന് പറയുമ്പോൾ എന്താ നാം സാധാരണ അർത്ഥം, സാധാരണ ലിറ്ററൽ മീനിങ് എന്താ നാം അർത്ഥമാക്കുന്നത്? കൈമുഷ്ടിയുടെ വലിപ്പമുള്ളതും നാലറകളുള്ളതും ഇടയ്ക്കിടയ്ക്ക് അറ്റാക്ക് വരുന്നതുമായ ഒരു സൂത്രം, ഇതാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഡെഫിനിഷൻ. ഇതാണ് സാധാരണ അർത്ഥം. പക്ഷെ നാം ഈ ഹൃദയം എന്നുള്ള വാക്ക് വിശ്വാസികൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എപ്പോഴാണ് ഉപയോഗിക്കുന്നത് അല്ലേ? നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ എന്താ പറയുന്നത്? ആ എന്താ പറയുന്നത്? നമ്മുടെ വാചകം ശരിയാ, എന്താ പറയുന്നത്? എന്റെ ഹൃദയം, ഹൃദയം കർത്താവിന് കൊടുത്തു, അങ്ങനെ പറയാറില്ലേ. ഹൃദയം കർത്താവിന് കൊടുത്ത് ആരുമില്ലെന്ന് തോന്നുന്നു. എന്റെ ഹൃദയം ഞാൻ കർത്താവിന് കൊടുത്തു എന്ന് പറയാറുണ്ടല്ലേ. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി എന്റെ ഹൃദയം കർത്താവിന് കൊടുത്തു എന്ന് പറയാറുണ്ട്. ആ വാചകം ശരിയാ, പക്ഷേ എന്താണ് നാം അർത്ഥമാക്കുന്നത്? ഹൃദയം കർത്താവിന് കൊടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൈമുഷ്ടിയുടെ വലിപ്പമുള്ളതും രക്തം പമ്പ് ചെയ്യുന്നതുമായ ആ അവയവം അല്ലെങ്കിൽ അത് കർത്താവിന് കൊടുത്തു എന്നാണോ അർത്ഥമാക്കുന്നത്? ആണോ? പലപ്പോഴും ആലങ്കാരിക ഭാഷയിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാൻ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ നിലയിൽ കൈ കാണിക്കാറുണ്ട്. അതൊന്നും തെറ്റൊന്നുമില്ല ആലങ്കാരിക അർത്ഥത്തിൽ. പക്ഷെ വാസ്തവത്തിൽ ആ ഒരു അവയവം, ഫിസിക്കൽ ഓർഗൻ, അത് കർത്താവിന് കൊടുത്തു എന്നാണോ അർത്ഥമാക്കുന്നത്? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലരൊക്കെ ഹൃദയം കൊടുത്തു എന്ന് പറയുന്നത് തന്നെ ഒരു സൂത്രമാണ്, എങ്കിലും ഹൃദയം കൊടുത്തു എന്ന് പറയാറുണ്ട്. പിന്നെ മറ്റു ചിലരെ ഹൃദയം കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ശരിയാണെന്നൊക്കെ തോന്നിപ്പോകും. കാരണം ഇപ്പോൾ ഹൃദയം ഇല്ലാത്തതുപോലെ ജീവിക്കുന്നു. ആകപ്പാട് ഹൃദയം ഉണ്ടായിരുന്നു, അത് എപ്പോഴോ കർത്താവിനും കൊടുത്തു. ആ ഹൃദയം കൈമോശം വന്നവരെ പോലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഈ ഹൃദയം കർത്താവിന് കൊടുത്തു എന്ന് പറയുമ്പോൾ നാം എന്താണ് അർത്ഥമാക്കേണ്ടത്? റോമർ 10:9 നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണമെന്ന് നാം വായിക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ ഹൃദയം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഹൃദയം കൊടുത്തവരും കൊടുക്കാത്തവരും എല്ലാം ഒരുപോലെ മനസ്സിലാക്കണം. ഹൃദയം എന്ന വാക്ക് വേദപുസ്തകത്തിൽ പല അർത്ഥത്തിൽ പല ഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ ഇവിടെ ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിക്കാറുണ്ട്. ഈ വേദപുസ്തകത്തിന് ഒരു വേദപുസ്തകത്തിന്റെ ഒരു ഭാഷാ ശൈലിയുണ്ട്, അത് നാം മനസ്സിലാക്കണം. നമുക്കറിയാം ഈ കേരളത്തിൽ തന്നെ എല്ലാവരും മലയാളമാണ് പറയുന്നതെങ്കിലും നമുക്ക് ഓരോ സ്ഥലക്കാർക്ക് എന്തുണ്ട്, അവിടുത്തെ ഒരു ഭാഷാ ശൈലിയുണ്ട്. കേരളത്തിലെ ഏതോ വടക്കൻ ജില്ലകളിൽ പോയ ഒരു സുവിശേഷകൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, താനെ അവിടെ ഒരു വീട്ടിൽ, ഒരു വിശ്വാസിയുടെ വീടാണ്, സ്ഥലം എവിടാന്ന് ഞാൻ കൃത്യമായിട്ട് ഓർമ്മയില്ല,
അവിടെ താൻ ചെന്നു. ആ വീട്ടുകാരോടൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, വീട്ടുകാരനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അടുക്കളയിൽ നിന്ന് ഭാര്യ ഈ ഭർത്താവിനോട് വിളിച്ചു പറയുന്നു, പിന്നെ വന്ന സാറിനെ ചാടിച്ചിട്ടേ വിടാവുള്ളേ എന്നാ വിളിച്ചു പറയുന്നു. സാറിനെ ചാടിച്ചിട്ടേ വിടാവുള്ളേ. ഈ സുവിശേഷം വിചാരിച്ചു, വീട്ടിൽ ചെന്നത് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ പോകാൻ പറഞ്ഞാൽ പോരെ, വെറുതെ വീട്ടിൽ ചാടിച്ചിട്ടേ വിടാവുള്ളേ. അല്ല, ഈ സുവിശേഷം അല്പം ഒന്ന് പരിഭ്രമിച്ചു. അപ്പോൾ ഈ പരിഭ്രമം കണ്ടപ്പോൾ വീട്ടുകാരൻ പറഞ്ഞു, സാറ് പേടിക്കണ്ട, സാറിനെ ചായ കുടിപ്പിച്ചിട്ടേ വിടാതെ എന്നാണ് പറയുന്നത്, അതിന്റെ ഷോർട്ട് ഫോമാണ്. ഞാൻ തൃശ്ശൂർക്കാരുടെ ഭാഷ നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്തെ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല, അതെല്ലാം ബഹുവചനമാണ്, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ ഭാഷയും, വേദപുസ്തകത്തിനും വേദപുസ്തകത്തിന്റെ ഒരു ഭാഷാ ശൈലിയും, അതുകൊണ്ട് ഹൃദയം എന്ന വാക്ക് ഏതൊക്കെ അർത്ഥത്തിലാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കും. ആ അർത്ഥത്തിൽ നാം അത് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞത് ഹൃദയം എന്ന വാക്ക് പല അർത്ഥത്തിലാണ് പലയിടത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ രണ്ടു മൂന്ന് സാമ്പിളുകൾ നോക്കിയാൽ അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് എന്താണ് ഹൃദയം, വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ഹൃദയം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഹൃദയം? ഒരു വാക്യം നമുക്ക് നോക്കാം. യോഹന്നാൻ 14:1 നമുക്ക് പരിചയമുള്ള ഒരു വാക്യം അവിടെ വരുന്നുണ്ട്. യോഹന്നാൻ 14:1 കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്താണ് അതിന്റെ അർത്ഥം? ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾ, കലങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ ആകുല ചിന്തയുള്ളതായി തീരരുത്. അപ്പോൾ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളുടെ ഇരിപ്പിടമാണ്. ഇറ്റ് ഈസ് ദ സീറ്റ് ഓഫ് ഇമോഷൻസ്. നമ്മുടെ വികാരങ്ങളുടെ ഇരിപ്പിടമായിട്ടാണ് ആ വാക്യത്തിൽ ഹൃദയത്തെ പറയുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ വിഷമിക്കരുത്, ദുഃഖിക്കരുത് എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വികാരങ്ങളുടെ ഇരിപ്പിടമായിട്ട് പല ഭാഗത്തും ഹൃദയത്തെ പറയാറുണ്ട്. എന്നാൽ അത് അതിന്റെ ഒരർത്ഥം മാത്രമാണ്. ഇനി മർക്കോസ് 2:8 വായിച്ച്, അവിടെ ഏതർത്ഥത്തിലാണ് ഹൃദയം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? മർക്കോസ് 2:8 നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? കർത്താവ് ചോദിക്കുക, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? അപ്പോൾ എന്താണ് ഹൃദയം? അത് നമ്മുടെ വികാരങ്ങളുടെ ഇരിപ്പിടം മാത്രമല്ല, പിന്നെ ചിന്തയുടെയും ഇരിപ്പിടമാണ്. ഇറ്റ് ഇസ് ദ സീറ്റ് ഓഫ് അവർ ഇന്റലക്ട് ഓർ തിങ്കിങ്. നമ്മുടെ ചിന്തയുടെ അല്ലെങ്കിൽ ബുദ്ധിശക്തിയുടെ ഇരിപ്പിടമായിട്ട് ഹൃദയത്തെ ബൈബിൾ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഹൃദയം കൊണ്ട് നമുക്ക് വികാരങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ ചിന്തയുടെ ഇരിപ്പിടമായിട്ടും ഹൃദയത്തെ പറയുന്നുണ്ട്. ഡാനിയേൽ 1:8 അവിടെ പൈതൃകത്തിലൊരു വാക്യം നോക്കാം. അവിടെ എന്താ ഹൃദയത്തെ കുറിച്ച് പറയുന്നത്? ഡാനിയേലിന്റെ ഒരു തീരുമാനമാണ് അവിടെ വെളിപ്പെടുന്നത്. ഹൃദയത്തിൽ എന്ത് ചെയ്തു? ചിന്തിച്ചു എന്നല്ല, നിശ്ചയിച്ചു. അവർ വിൽ പവർ, സോ ഇറ്റ് ഇസ് ദ സീറ്റ് ഓഫ് അവർ വിൽ പവർ ഓർ ദ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. നമ്മുടെ ഇച്ഛാശക്തിയുടെ ഇരിപ്പിടമാണ് ഹൃദയം. അപ്പോൾ ഹൃദയം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ഹൃദയം കൊണ്ട് ഹൃദയത്തിൽ വികാരങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കും, അതായത് ദുഃഖം, സന്തോഷം മുതലായവ. രണ്ടാമത്, ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ സാധിക്കും. മൂന്നാമത്, ഹൃദയം കൊണ്ട് തീരുമാനിക്കാൻ സാധിക്കും. അത് ഹൃദയത്തിൽ നിശ്ചയിച്ചു അല്ലെങ്കിൽ ഹൃദയത്തിൽ നിർണയിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞാൽ, ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളുടെ, ചിന്തയുടെ, ഇച്ഛാശക്തി അതായത് തീരുമാനശക്തി, ഇവയുടെ എല്ലാം ഇരിപ്പിടമായിട്ടാണ് വേദപുസ്തകം ഹൃദയത്തെ ചിത്രീകരിക്കുന്നത്. ഇനി മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ആളത്വം, വ്യക്തിത്വം, ഇതിന്റെ പര്യായപദമായിട്ടാണ് വേദപുസ്തകം പലപ്പോഴും ഹൃദയത്തെ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ചിന്തയുടെയും നമ്മുടെ വികാരങ്ങളുടെയും ഇച്ഛാശക്തിയുടെയും ഇരിപ്പിടമായ ഹൃദയം. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം റോമർ 10:9 മനസ്സിലാക്കാൻ. ഹൃദയം കൊണ്ട് വിശ്വസിക്കാം എന്ന് പറഞ്ഞാൽ അതിൽ കേവലം അറിവ് മാത്രമല്ല, നമ്മുടെ വികാരങ്ങൾക്കും നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും അതുപോലെ തീരുമാനത്തിനും എല്ലാം ആ വിശ്വാസത്തിൽ സ്ഥാനമുണ്ട്. നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ചിന്താശക്തി, നമ്മുടെ ഇച്ഛാശക്തി, ഇവയെല്ലാം ഒരുപോലെ എക്സർസൈസ് ചെയ്ത് വേണം
നാം യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വാസം അർപ്പിക്കുവാൻ. അപ്പോഴാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത് അതിന്റെ വിവരം ശരിയായ അർത്ഥത്തിൽ ആകുന്നത്. ഞാനത് പഠനമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ആരുടെയെങ്കിലും രക്ഷയിൽ സംശയം ഉളവാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നാം ഇതെല്ലാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും നമ്മുടെ വിശ്വാസത്തെ ദൈവം അംഗീകരിച്ചിട്ടുണ്ട്, സംശയമില്ല. എന്നാൽ വചനം പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി പഠിക്കണം, അതിനുവേണ്ടി ഒരു വിശദീകരണം തന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഹൃദയം എന്നുള്ളതിന് വേദപുസ്തകം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു. നമ്മുടെ അകത്തെ മനുഷ്യൻ, അങ്ങനെ ഒരു പ്രയോഗം പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ആളത്വം അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ആകത്തുക കാണിക്കാനാണ് ഹൃദയം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ പലപ്പോഴും ബൈബിളിൽ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ പര്യായമായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആശയമുണ്ട്. എന്നാൽ പലപ്പോഴും പല വാക്യങ്ങളിലും ഈ ഹൃദയം എന്നുള്ളതിന് പകരം മനസ്സെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അവിടെ അർത്ഥം വളരെ വ്യക്തമാണ്. ഈ ആശയങ്ങളെല്ലാം ഉള്ള വിപുലമായ ഒരു പദമാണ് ഹൃദയം എന്ന് നാം മനസ്സിലാക്കണം. ഹൃദയത്തിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഭവിഷ്യവാക്യം 4:23 ശലോമോൻ പറയുന്നുണ്ട്, സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉദ്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. സകല ജാഗ്രതയോടും ഹൃദയത്തെ കാത്തുകൊള്ളുക. എന്തോ ഹൃദയത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരാതെ സൂക്ഷിക്കുന്ന കാര്യമല്ല പറയുന്നത്. നമ്മുടെ ചിന്തയെയും വികാരങ്ങളെയും തീരുമാനത്തെയൊക്കെ നാം സൂക്ഷിക്കണം. ദൈവവചനത്താൽ ആ കാര്യമാണ് ശലോമോനോട് പറയുന്നത്. ശരി, ഹൃദയം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഏറെക്കുറെ മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. മനസ്സിലായോ? അതോ ഇനി ആവർത്തിക്കണം? അപ്പോൾ ഹൃദയം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. കർത്താവ് പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ശരി, അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ശുദ്ധി അല്ലെ ഹൃദയശുദ്ധി എന്ന് പറയുന്നത്? ശുദ്ധി എന്നുള്ള വാക്കുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് ആ വാക്കിന്റെ അക്ഷരീക അർത്ഥം എന്ന് പറഞ്ഞാൽ അഴുക്കില്ലാത്തത്. ഞാൻ അർത്ഥം വാക്കിലേക്ക് വരികയാണ്. ഞാൻ നിങ്ങൾക്ക് എഴുതാൻ എഴുതിയെടുക്കാൻ വേണ്ടി എത്രയും സ്ലോ ആയിട്ട് പോകുന്നു. അഴുക്കില്ലാത്തത് അല്ലെങ്കിൽ കലർപ്പില്ലാത്തത്, ക്ലീൻ ഓർ അൺമിക്സ്ഡ്, ക്ലീൻ ഓർ അൺമിക്സ്ഡ്, ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. ലിറ്ററൽ മീൻ ശുദ്ധി എന്ന് പറഞ്ഞാൽ അതാണ്. അഴുക്കില്ലാത്തത്, കലർപ്പില്ലാത്തത് അല്ലെങ്കിൽ മായമില്ലാത്തത്, ഇതോ അഡൽട്രേഷൻ, മായമില്ലാത്ത, ഇതൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ശുദ്ധി എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ്. ഈ സാധാരണ പാല് ശുദ്ധമാണ്, ശുദ്ധമായ പാലെന്ന് പറഞ്ഞാൽ നാം എന്താ മനസ്സിലാക്കുന്നത്? പാല് ശുദ്ധമാണെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ സാധാരണ പറയുന്ന അർത്ഥം? എന്താ അർത്ഥം? എന്താ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞ അർത്ഥം തന്നെയാണ്. അത് വെള്ളം ചേർക്കാത്ത പാലാണ്. ചിലര് പാലിൽ വെള്ളം ചേർത്ത്, ചിലർ വെള്ളത്തിൽ പാല് ചേർത്ത് വിൽക്കുന്നവരുമുണ്ട്. അങ്ങനെയൊക്കെ പല നിലയിലാണ് പരിപാടികൾ. പക്ഷേ ഈ വെള്ളം ചേർക്കാത്ത പാലാണ് ശുദ്ധമായ പാൽ. അതുപോലെ അരി ശുദ്ധമായ അരിയാണെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കല്ലില്ലാത്ത അരി കിട്ടാൻ പ്രയാസമൊന്നുമില്ല. പണ്ട് കാലത്ത് കല്ലും ഉണ്ടായിരുന്നു, 1 കിലോ വാങ്ങി അര കിലോ കല്ലായിരിക്കും. ഇന്ന് അങ്ങനൊന്നുമില്ല, ഇന്ന് ശുദ്ധമായ അരിയൊക്കെ കിട്ടും. അതുപോലെ തേൻ ശുദ്ധമാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് മായം ചേർത്തിട്ടില്ല. അപ്പോൾ ശുദ്ധം എന്നുള്ള വാക്ക് നമ്മൾ സാധാരണ അർത്ഥത്തിലും ഉപയോഗിക്കുന്നു, അതാണ് ആ വാക്കിന്റെ അർത്ഥം. എന്നാൽ ഈ ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? അത് എന്തല്ല, എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരു പാപവുമില്ലാത്ത ആ പെർഫെക്ഷൻ, പെർഫെക്റ്റ് വിത്തൗട്ട് സിൻ, അതാണോ എന്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഹൃദയം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യനെ സംബന്ധിച്ചും അങ്ങനെ ഒരു ഹൃദയം ഉള്ളതായിട്ടോ ഉണ്ടാകാൻ സാധ്യത ഉള്ളതായിട്ടോ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. സിൻലെസ് പെർഫെക്ഷൻ, പാപരഹിത പരിപൂർണതയല്ല ഹൃദയശുദ്ധി കൊണ്ട് അർത്ഥമാക്കുന്നത്. എങ്ങനറിയാം? ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് കാണും. എങ്ങനറിയാം? യിർമ്യാ പ്രവചനം 17:9 വായിച്ച് മനുഷ്യന്റെ ഹൃദയത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വെർഡിക്റ്റ്, ദൈവത്തിന്റെ വിധി അവിടെ നാം വായിക്കുന്നത്. മനുഷ്യ ഹൃദയത്തെക്കുറിച്ച് ദൈവത്തിന്റെ അഭിപ്രായം എന്താ? ഹൃദയം, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്. അതെ, എനിക്ക് ഇംഗ്ലീഷിൽ മോർ, ഇറ്റ് ഈസ് മോർ ഡിസീറ്റ്ഫുൾ ആൻഡ് വിക്കർ. അത് കപടമുള്ളതാണ്, അത് ദുഷ്ടതയുള്ളതാണ്. ഈ വിഷമം എന്നുള്ള മലയാളത്തിലെ വാക്ക് ഇതിന്റെ അർത്ഥം ദുഷ്ടതയുള്ളതാണ്. അത് എല്ലാറ്റിനേക്കാളും കപടമുള്ളതാണ്, ദുഷ്ടതയുള്ളതാണ്. അത് ആരാഞ്ഞറിയുന്നവനാ. മനുഷ്യ ഹൃദയത്തെക്കുറിച്ചുള്ള വേദപുസ്തകത്തിന്റെ പൊതുവായ അഭിപ്രായം അതാണ്. ഒരു പക്ഷേ നമുക്ക് തോന്നും അത് അത്രമാത്രം ദുഷ്ടതയുള്ളതാണോ? ബൈബിൾ അങ്ങനൊക്കെ പറയുന്നു. അത്രമാത്രം ദുഷ്ടതയുള്ളതാണോ ഹൃദയം? ആണോ?
നമ്മുടെയൊക്കെ അഭിപ്രായത്തിൽ നമ്മുടെയൊക്കെ ഹൃദയമുള്ള ഹൃദയമാണ് എന്നുള്ളതാണ്. അത് ശുദ്ധ ഹൃദയമാണ് അല്ലേ? ബൈബിൾ പറയുന്നു ഇത് എല്ലാത്തിനേക്കാളും കപടമുള്ളതാണ്, അത് വിക്കതാണ്, അത് ദുഷ്ടതയുള്ളതാണ്. അത് പൊതു പ്രസ്താവനയാണ്. അതിന്റെ അർത്ഥം എല്ലാ മനുഷ്യരും ആ കാപട്യത്തിന്റെയും ദുഷ്ടതയുടെയും ക്ലൈമാക്സിൽ എത്തി എന്നർത്ഥമില്ല. എന്നാൽ അതിനുള്ള ചാൻസ്, അതിനുള്ള സാധ്യതയുള്ള ഒരു ഹൃദയമാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയം. ഈ കാപട്യം എന്നുള്ളത് ഞാൻ പിന്നെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോ ഹൃദയത്തെക്കുറിച്ചുള്ള ഇത് വെർഡിക്റ്റ് അതാണ്, ദൈവത്തിന്റെ പ്രഖ്യാപനം അതാണ്. എന്നാൽ അതേസമയം തന്നെ ഒരു ശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളായി നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നും ബൈബിൾ കൽപ്പിക്കുന്നു. പാപരഹിത പരിപൂർണത സാധ്യമല്ല, പക്ഷേ ശുദ്ധ ഹൃദയമുള്ളവരായി നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഞാൻ വേറെ ദൃഷ്ടാന്തം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു രോഗവും വരാത്ത ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഒരു രോഗവും ഒരിക്കലും വരാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. അങ്ങനെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ എനിക്ക് അവരെ കൊണ്ട് തിരുവനന്തപുരത്ത് പോകാമായിരുന്നു. എന്തിനു വേണ്ടിയാ? അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അവിടെ കണ്ണാടിക്കൂട്ടിലിട്ട് നിങ്ങളെ അവിടെ ഇരുത്താൻ വേണ്ടിയാ. വിചിത്ര ജീവി എന്നൊരു ബോർഡും കൊടുക്കാം. ആ ഇവിടെ മ്യൂസിയം ഉണ്ടെന്ന് തോന്നുന്നില്ലേ? അതോ സൂവയുള്ള മ്യൂസിയം ഉണ്ടല്ലേ? ആ ഇവിടുത്തെ മ്യൂസിയത്തിൽ എത്തിയാലും മതി. ഒരു രോഗവും ഒരിക്കലും വരാത്ത ആരുമില്ല. ഇനി രോഗം വരാൻ എനിക്ക് സാധ്യതയുടെ മാർഗം പറയാൻ പറ്റും, പറ്റിയേ. പക്ഷേ എന്റെ ചോദ്യം, എന്നാൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും? ആരോഗ്യമുള്ളവരുണ്ടോ ഇവിടെ? കാണാം, ആരോഗ്യമുള്ളവർക്കാണല്ലോ പറഞ്ഞ ക്ലാസ്സിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആശുപത്രി കിടക്കുമായിരുന്നു അല്ലേ? നിങ്ങൾക്ക് തന്നെ ആരോഗ്യമുണ്ട്. ഒരു രോഗവും വരാത്ത ആരുമില്ല. ഒരു രോഗവും ഒരിക്കലും എനിക്ക് ഉണ്ടാകത്തില്ല എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ആരുമില്ല. എന്നാൽ എന്താ ഞാൻ രണ്ടാമത് പറഞ്ഞത്? എന്ത് സാധിക്കും? ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. അത് പറ്റും അല്ലേ? അത് പറ്റുമെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ഈ പാപരഹിത പരിപൂർണത ദൈവത്തെ പോലെയുള്ള ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആരും എത്തിച്ചേരുകയില്ല, പക്ഷേ ശുദ്ധ ഹൃദയത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ ഈ ശുദ്ധ ഹൃദയം എന്ന് പറയുന്നത്? അത് എന്തല്ല എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഞാൻ പെട്ടെന്ന് ആ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ പെട്ടെന്ന് മനസ്സിലാകുന്നത്. ഈ ശുദ്ധ ഹൃദയത്തിന്റെ രണ്ട് മൂന്ന് ലക്ഷണങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് വേദവസ്ഥ ഉദ്ദേശിക്കുന്ന ശുദ്ധ ഹൃദയം. അതിൽ ഒന്നാമത്തെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ അതെ ശുദ്ധഹൃദയത്തിന്റെ ലക്ഷണങ്ങൾ എന്നുള്ള വിലക്കെട്ട് എഴുതിയാലും മതി. ശുദ്ധഹൃദയം എന്തല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് ശുദ്ധഹൃദയം എന്താണ്? ഒന്നാമത്തെ ലക്ഷണം അത് ഏകാഗ്രതയുള്ള ഹൃദയമാണ് അല്ലെങ്കിൽ പൂർണ്ണ ഹൃദയം. ഏകാഗ്രതയുള്ള ഹൃദയം അല്ലെങ്കിൽ പൂർണ്ണ ഹൃദയം. ഇതിനെല്ലാം വാക്യങ്ങളുണ്ട്, വാക്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. രണ്ട് ദിനവൃത്താന്തം 16:9 കുറിച്ചാൽ മതി, നമുക്കറിയാവുന്ന വാക്യമാണ്. രണ്ട് ദിനവൃത്താന്തം 16:9 അവിടെ നാം വായിക്കുന്നു, യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുന്നു. അപ്പോൾ ദൈവം നോക്കുകയാണ്, ആരെ കാണാനാണ് നോക്കുന്നത്? എത്ര പേരുണ്ട് ഏകാഗ്രഹൃദയമുള്ളവർ എന്ന് പറഞ്ഞാൽ, ഏകാഗ്രഹൃദയം എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഏകാഗ്രഹൃദയത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? വേറൊരു വാക്ക് ബൈബിൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നു, അതെന്താ? ചിലതിന്റെ വിപരീത പദം പറയുമ്പോൾ ഇത് മനസ്സിലാക്കും. എന്താ അതിന് വേറൊരു അതിന്റെ വിപരീത പദം പറയാം? ഏകാഗ്രമായ മനസ്സ് എന്നുള്ളതിന്റെ വിപരീത പദം എന്താ? ഇരുമനസ്. അത് കേട്ടിട്ടില്ലേ ആ വാക്ക്? അത് പുതിയ വാക്കാണ്. ഇരുമനസ്സെന്ന് കേട്ടിട്ടുണ്ട്, യാക്കോബ് 4:8 വരുന്നുണ്ട്. അതിന്റെ ഓപ്പോസിറ്റാണ് ഏകാഗ്രഹൃദയം. ഇരുമനസ് എന്ന് പറഞ്ഞാൽ, ഇരുമനസ്സെന്ന് പറഞ്ഞാൽ ദൈവത്തെയും സ്നേഹിക്കും, പിന്നെ മറ്റു പലതിനെയും സ്നേഹിക്കും. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ വലിയ തകരാറതാണ്. ദൈവം അവരോട് പറഞ്ഞ അന്യ ദൈവങ്ങളെ സ്നേഹിക്കരുത്, സേവിക്കരുത്, ആരാധിക്കരുത്. പക്ഷെ അവരുടെ കുഴപ്പമെന്താ? അവരെ യഹോവയും ആരാധിക്കും, അവസരം കിട്ടുമ്പോഴൊക്കെ മറ്റവനെയും ആരാധിക്കില്ല. ആരാ മറ്റവൻ? ഈ ബാലിനെ ഭജിക്കുകയും ചെയ്യും. ഇതാണ് ഇരുമനസ്. അപ്പോൾ ഏകാഗ്രഹൃദയം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ ഉപരിയായി ആരെയും ആരാധിക്കാത്ത, ദൈവത്തെക്കാൾ ഉപരിയായി ഒന്നിനെയും ആഗ്രഹിക്കാത്ത, ദൈവത്തെക്കാൾ ഉപരിയായി ഒന്നിനെയും സ്നേഹിക്കാത്ത ഹൃദയം. ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്ന ശുദ്ധ ഹൃദയം. ദൈവത്തെക്കാൾ ഉപരിയായി ഒന്നിനെയും ആഗ്രഹിക്കാത്ത, ആരാധിക്കാത്ത, സ്നേഹിക്കാത്ത ഹൃദയം. തിരിച്ചു പറഞ്ഞാൽ എല്ലാത്തിനേക്കാളും ഉപരിയായി
ദൈവത്തെ ആഗ്രഹിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഹൃദയം. ഇതാണ് ഏകാഗ്ര ഹൃദയം, ദൈവത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഹൃദയം. കോൺസെൻട്രേഷൻ എന്നുള്ള വാദം നമുക്കറിയാം, ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി. അപ്പോൾ ആ ഒരാശയം, ഇതേ ആശയം തന്നെയാണ് ഈ പൂർണ്ണ ഹൃദയം. ഈ പൂർണ്ണഹൃദയം, ഇനി ഞാനൊരു ഹോംവർക്ക് ആയിട്ട് തരാം. ഈ പൂർണ്ണ ഹൃദയം എന്നുള്ള വാക്ക് പ്രത്യേകിച്ച് സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ എവിടെയെല്ലാം പറഞ്ഞു അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഇനി എപ്പോഴെങ്കിലും ദൈവം നമുക്ക് കാണാൻ അവസരം കിട്ടും, അപ്പോൾ ഞാൻ ചോദിക്കും എത്ര പ്രാവശ്യം നിങ്ങൾ അത് അണ്ടർലൈൻ ചെയ്തു. ശ്രദ്ധിച്ചിട്ടുണ്ടോ അവന്റെ വാക്ക് പൂർണ്ണ ഹൃദയം? അത് വായിക്കുമ്പോൾ എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ഈ ശുദ്ധഹൃദയം. ശുദ്ധഹൃദയം എന്ന് പറഞ്ഞാൽ വേദവസ്തു അർത്ഥമാക്കുന്നത് പൂർണ്ണഹൃദയം എന്ന് പറഞ്ഞാൽ ഇരുമനസ്സില്ലാതെ, വ്യത്യസ്തമായ ചിന്തകളില്ലാതെ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഹൃദയം. ഒരു വാക്യം ഒന്ന് നോട്ട് ചെയ്തോ, 119-ാം സങ്കീർത്തനം. രണ്ട് വാക്യങ്ങളുണ്ട്, 119-ാം സങ്കീർത്തനത്തിൽ അനേക പ്രാവശ്യം വരുന്നുണ്ട്. 2-ാം വാക്യവും 10-ാം വാക്യവും പെട്ടെന്ന് എടുത്തെങ്കിലും ഒന്ന് വായിക്ക, അധിക സമയം അതിനുവേണ്ടി വേസ്റ്റ് ചെയ്യണ്ട. ഭാഗ്യവാന്മാർ അവർ, അവിടെയും ഒരു ഭാഗ്യവർണ്ണനയാണ്. ആരാണ് ഭാഗ്യവാൻ? അവന്റെ സാക്ഷ്യങ്ങൾ പ്രമാണിച്ച് പിന്നെ പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവരാണ് ആനന്ദ പൂർണ്ണ. 10-ാം വാക്യം പെട്ടെന്ന്. ആ സങ്കീർത്തനകാരൻ പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് ദൈവം നിന്നെ അന്വേഷിക്കുന്നത്? ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു, ഇരുമനസ്സോടെയല്ല, പാതി ഹൃദയത്തോടെയല്ല, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുക. മറ്റൊരു വാക്യം 51-ാം സങ്കീർത്തനം 10-ാം വാക്യം. ഇനി ചില വാക്യങ്ങൾ പറഞ്ഞു പോയാൽ മതി, ഈ ആശയം വെളിവാക്കുന്ന വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓർക്കണം, ശുദ്ധഹൃദയം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ അർത്ഥം, രണ്ടു മൂന്ന് അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം എന്താ? ദൈവത്തിൽ ഏകാഗ്രമായിരിക്കുന്ന ഹൃദയം, പൂർണ്ണ ഹൃദയം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. 51-ാം വാക്യം പെട്ടെന്ന് വായിക്കാം. ആ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗവും രണ്ടാം ഭാഗവും തമ്മിൽ താരതമ്യം ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സങ്കീർത്തനത്തിലും പ്രവാചക പുസ്തകങ്ങളിലൊക്കെ ഈ ആശയപ്രാസം എന്ന് പറയും. ആദ്യം പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കും വേറെ വാക്കുകൾ. ഇവിടെ ദാവീദിന്റെ പ്രാർത്ഥന, ദൈവം എന്ത് ചെയ്യണം? നിർമ്മലമായ ഹൃദയം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം. തീർന്നില്ല. ദാവീദ് തന്നെ അതിന് വിശദീകരണം കൊടുക്കുക. എന്താ വിശദീകരണം? ആസ്വദിച്ചോ. ആ വിശദീകരണം എന്താ? സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഇപ്പോൾ എന്താ ശുദ്ധമായ ഹൃദയം എന്ന് പറയുന്നത്? സ്ഥിരതയുള്ള ആത്മാവാണ്, ദൈവത്തിൽ സ്ഥിരമായിരിക്കുന്ന ഹൃദയമാണ് എന്ത്? എന്ത്? ശുദ്ധഹൃദയം. മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല, വളരെ ലളിതമായ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അപ്പോൾ ശുദ്ധഹൃദയം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരേണ്ട ആശയം പൂർണ്ണ ഹൃദയം, അല്ലെങ്കിൽ ദൈവത്തിൽ ഏകാഗ്രമായിരിക്കുന്ന ഹൃദയം, സ്ഥിരതയുള്ള ഹൃദയം. ഇതൊക്കെയാണ് ആ വാക്കുകളുടെ അർത്ഥം. ഇതേ പരിണിതത്തിലെ ഒരു ഭാഗം ഞാൻ ഉദ്ധരിച്ചു പോകാം. ഈ 1 രാജാക്കന്മാർ 18:21 നിങ്ങൾ കുറിച്ചാൽ മതി, വായിക്കേണ്ട. സംഭവം നമുക്കറിയാം, ഈ ഏലിയാവ് ഇസ്രായേൽ മക്കളെ അഭിസംബോധന ചെയ്യുമ്പോൾ അവരോട് ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ എത്രത്തോളം അല്ലെ, അങ്ങനത്തെ വാക്കില്ലേ, എത്രത്തോളം ഇരുതോണിയിൽ അല്ലെ, ഇരുതോണിയിൽ കാൽ വയ്ക്കുന്ന ഒരു ചോദ്യം ചോദിക്കുന്നു. എന്തോ ഇതിന്റെ അർത്ഥം? ഇരുതോണിയിൽ കാൽ വയ്ക്കാൻ അർത്ഥം എന്താ? തോണി എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ, രണ്ട് പടവ്. ഈ രണ്ട് തോണി, ഒരു കാലം ഒരു തോണിയിൽ, മറ്റേ കാലം മറ്റേ. അങ്ങനെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്? അങ്ങനെ യാത്ര ചെയ്താൽ കുഴപ്പമല്ലോ, കുഴപ്പമുണ്ടോ? എന്തോ ഇല്ല, എങ്ങോട്ടാണ് വീടിന്? വീടിന്റെ വെള്ളത്തിലോട്ടായിരിക്കും അല്ലേ. അങ്ങനെ ആരും ചെയ്യാറില്ല. അപ്പോൾ നാവി അവിടെ ഏരിയ പറയാൻ കാരണം എന്താ? ഇവർ ഇസ്രായേൽ മക്കളാണ്, ദൈവത്തിന്റെ മക്കളെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ അവർ സേവിക്കുന്നത് ബാലിനെയാണ്. അപ്പോൾ അത് ദൈവം ഇപ്പോഴും വെറുക്കുന്നു, വിലക്കുന്നു. അത് വളരെ വലിയ ഒരു പാപം തന്നെയാണ്. അപ്പോൾ അല്ലാതെ ദൈവത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. 2 കൊരിന്ത്യർ 11:3 കൂടെ വായിച്ച ആ ഭാഗം, ആ വാക്യങ്ങളുടെ വായന നിർത്താം. 2 കൊരിന്ത്യർ 11:3 അവിടെ പൗലോസ് എന്താ പറയുന്നത്? അവിടെ രണ്ട് വാക്കുകൾ ശ്രദ്ധിച്ചു, നിർമ്മലത എന്നൊരു വാക്ക് കിടന്നു, അത് ശ്രദ്ധിച്ചായിരുന്നു. അതിന് മുമ്പ് വരുന്ന വാക്ക് ഏതാ? ആ അത് ശ്രദ്ധിക്കണം. എന്റെ ഈ രണ്ടോട് ചേർത്ത് പറയുന്നത്, ചേർത്ത് പറയാൻ കാരണം രണ്ടും ഒരേ ആശയം തന്നെയാണ്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും. അവിടുത്തെ ചിത്രം നമുക്കറിയാം, നാം ക്രിസ്തു എന്ന ഏക പുരുഷന് ഭാര്യയായിട്ട് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ്.
അതായത് ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും നാം മെയിൻറ്റെയിൻ ചെയ്യണം, നിലനിർത്തി പോരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ശുദ്ധസഭ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രൈമറി മീനിങ് ദൈവത്തോടുള്ള ഏകാഗ്രത എന്ന് തന്നെയാണ്. ശരി, നമ്മുടെ അവസ്ഥ എങ്ങനെയിരിക്കുന്നു? ഈ തൃശൂർക്കാരനായിരുന്നല്ലോ ഒരു കുഞ്ഞുണ്ണി മാഷ് എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ കുഞ്ഞുണ്ണി മാഷ്? അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ കവിതകളൊക്കെ കൊച്ചു കൊച്ചു കവിതകളാണ്, അതുകൊണ്ടല്ല പേരങ്ങനെ കിട്ടിയത്. അതിന്റെ പേര് പോലെ തന്നെ ചെറിയ കവിതകളാണ് ഇദ്ദേഹം എഴുതിയെന്ന് പറയുന്ന ഒരു കവിത ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കും. അദ്ദേഹം കേരളത്തിലെ ക്രിസ്ത്യാനികളെ, തൃശ്ശൂരിലെ ക്രിസ്ത്യാനികളെ കണ്ടുകൊണ്ടായിരിക്കാം എഴുതുന്നത്. അദ്ദേഹം എഴുതിയ കവിത ഇതാണ്: യേശുവിലാണൻ വിശ്വാസം, പിന്നെ ഈശയിലാണൻ ആശ്വാസം. നിങ്ങൾക്കറിയാം, തൃശ്ശൂർക്കാരെ മാത്രമല്ല എല്ലാവരെയും കണ്ടുകൊണ്ട് എഴുതുക, ഒരു ഹൈന്ദവന്റെ പാട്ടാണ്. പലപ്പോഴും ഇതല്ലേ നമ്മുടെ അവസ്ഥ. യേശുവിലാണ് വിശ്വാസം, ഇതാണ് നമ്മൾ സാക്ഷ്യം പറയുന്നതും പ്രാർത്ഥനയിൽ പറയുന്നതും. പക്ഷേ ആശ്വാസം എവിടെയാണ്? ആശ്വാസം പലപ്പോഴും മറ്റു പല സ്ഥാനങ്ങളിലുമാണ്. അപ്പോൾ അതാണ് ഇരുമനസ്. ഇരുമനസ്സില്ലാതെ ഏക മനസ്സോടെ ഏകാഗ്രതയോടെ ദൈവത്തെ സ്നേഹിക്കുക, സേവിക്കുക, ആരാധിക്കുക, ഈ ഒരവസ്ഥയ്ക്കാണ് ശുദ്ധ ഹൃദയമെന്ന് ബൈബിൾ പറയുന്നത്. അത് ഞാൻ പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് ഇതിനെ ഉദാഹരണങ്ങളൊക്കെ പറയാൻ ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ വേഗം ലോകത്ത് ഓടുകയാണെന്ന് തോന്നുന്നു. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ പുതിയമത്തിലൊരു സംഭവമുണ്ട്, നമുക്കറിയാം. ഒരു ധനികനായ യുവ പ്രമാണി, ഈ ഏകാഗ്ര ഹൃദയത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന ഒരു സംഭവം ബൈബിളിലെ തന്നെ പറയാം. ഒരു ധനികനായ യുവ പ്രമാണി ഒരിക്കൽ കർത്താവിന്റെ അടുക്കൽ വന്നു, അല്ലെ, നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് വേണമെന്നൊക്കെ ചോദിച്ചു. കർത്താവ് പറഞ്ഞു കൽപ്പനകളൊക്കെ അനുസരിക്കണം. അവൻ പറഞ്ഞു ഞാൻ ബാല്യം മുതലൊക്കെ അനുസരിക്കുന്നു. യുഗം 19 സംഭവം. അപ്പോൾ അവസാന കർത്താവ് എന്താ പറയുന്നത്? ഒരു കുറവ് നിനക്കുണ്ട്, എന്നിട്ട് എന്ത് പറഞ്ഞു? നിനക്കുള്ളതൊക്കെയും വിറ്റ് ആർക്ക് കൊടുക്കണം? ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കർത്താവിന്റെ എത്രയോ പേര് വന്നിട്ടുണ്ടെന്ന് അവരോട് ആരോടും പറയാത്ത ഈ ഒരു കൽപ്പന എന്തുകൊണ്ടാണ് ഈ മനുഷ്യനോട് പറഞ്ഞത്? അത് ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടായിരിക്കും അവനോട് ഇങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ്? അവന്റെ ശരിയായ പ്രശ്നം കർത്താവിന് അറിയാം. അവന്റെ പ്രശ്നം എന്താ? അവന്റെ പ്രശ്നം പണത്തോടുള്ള അറ്റാച്ച്മെന്റ്. ശരി, അതവൻ നിൽക്കട്ടെ, നമുക്കറിയാം. എന്നാൽ എന്റെ സംശയം, എന്തുകൊണ്ടാണ് ഇത് വിറ്റ ദരിദ്രർക്ക് കൊടുത്തിട്ട് വരാൻ പറഞ്ഞത്? നമ്മളിങ്ങനെ സങ്കല്പിക്കുക, ഇന്ന് നമ്മുടെ സഭയിലോ അല്ലെ നമ്മുടെ ഗോസ്പൽ ടീമിൽ, ഇന്ന് കർത്താവിന്റെ ഗോസ്പൽ ടീം മാറുന്ന ലോകം കണ്ട ഏറ്റവും പൂവറസ്റ്റ് ഗോസ്പൽ ടീം, ഏറ്റവും ദരിദ്രമായ ഗോസ്പൽ ടീം, ഇന്ന് നമ്മുടെ ഗോസ്പൽ ടീമില്, തൃശ്ശൂർ ഗോസ്പൽ ടീമൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും ഇതുപോലെ ചേരാൻ തരുന്ന ഒരു സങ്കല്പിക്കുക. നമ്മളിങ്ങനെ പറയാം, വളരെ ധനികനായ ഒരു വ്യക്തി ചേരാൻ വന്നാൽ, അഥവാ ചേരാൻ വന്നാൽ നമ്മളെന്ത് പറയും? ഇതെല്ലാം വിറ്റിട്ട് എന്ത് ചെയ്യണം? അത് വിറ്റ് നമ്മുടെ ടീം വർക്കിന് കൊടുത്ത്. അങ്ങനല്ലേ പറയേണ്ടത്? അതല്ലേ കുറച്ചൊരു ബുദ്ധിയായിട്ട് പറയേണ്ടത്? കർത്താവ് എന്താ പറയേണ്ടത്? നിന്റെ പ്രശ്നം പണമാണ്, ഞങ്ങളുടെ പ്രശ്നം എന്താ? പണം ഇല്ലാത്തതാ. ഒരു പടിക്ക് രണ്ട് പക്ഷി, നിന്റെ പ്രശ്നവും തീരും, ഞങ്ങളുടെ പ്രശ്നവും തീരും. നിനക്കുള്ളതെല്ലാം വിറ്റ് ആ യൂതായെ ഏൽപ്പിക്കും, യൂതായാണ് എന്റെ പ്രഷറ. അങ്ങനല്ലേ കർത്താവ് പറയേണ്ടത്? നമ്മളാരെങ്കിലും കർത്താവിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ അങ്ങനെ പറയുമായിരുന്നു. അല്ല, എന്തുകൊണ്ടാണ് കർത്താവ് ഇതങ്ങ് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട്, അഡ്രസ് ഇല്ലാത്ത ദരിദ്രർക്ക് കൊടുത്തിട്ട് നീങ്ങി വരാൻ പറഞ്ഞു? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? എന്റെ കാരണം അവിടെ എഴുതിയിട്ടില്ല. ഒരു എഴുത്തുകാരൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എനിക്ക് വളരെ രസകരമായി തോന്നിയുകൊണ്ട് ഞാൻ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അതിന് തക്കതായ കാരണമുണ്ട്. കർത്താവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ ബുദ്ധിപരമായിട്ടാണ് ചെയ്യുന്നത്. നാം ഇങ്ങനെ സങ്കല്പിക്കുക, കർത്താവ് അവനോട് പറയുന്നു നീ ആ പണമെല്ലാം വിറ്റ് യൂതായെ ഏൽപ്പിച്ച് പിന്നെ വന്ന എന്റെ ശിഷ്യനാകുമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ അവനത് ചെയ്യുമായിരുന്നു. ഇത് വെറുതെ ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് കുഴപ്പമായത്. എന്നാൽ നീ അതെല്ലാം വിറ്റ് എനിക്ക് തരികയാണ് കർത്താവ് പറഞ്ഞിരുന്നത്, ഒരു പക്ഷെങ്കിൽ അവൻ സന്തോഷത്തോടെ ചെയ്യുമായിരുന്നു. ശരി, അങ്ങനെ അവൻ എല്ലാം വിറ്റ് യൂതായെ ഏൽപ്പിച്ച് അത് കഴിഞ്ഞിട്ട് അവനും കർത്താവിന്റെ കൂടെ ഈ ടീമിൽ ചേരുന്നു എന്ന് സങ്കല്പിക്കുക. 13 ശിഷ്യനായിട്ട് അവൻ ചേരും. പിന്നെ കർത്താവിന് ശിഷ്യന്മാരെല്ലാം കൂടെ ഇങ്ങനെ നടന്നു നടന്നാണ് സ്ഥലങ്ങളിലൊക്കെ പോകുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താ യൂതായ്ക്ക് ബുദ്ധിമുട്ടായി? എന്താ കാര്യം? പഴയ കാലത്ത് ഇതുപോലെ കറൻസി ഒന്നുമില്ല, എല്ലാം നാണയങ്ങളാണ്. യവന്റെ ഈ ഭാരിച്ച ധനമൊക്കെ ചിലപ്പോൾ ഈ 12 ശിഷ്യന്മാരും ചാക്കിനകത്ത് ചുമ്മിയെങ്കിലെ പറ്റുകയുള്ളൂ. വലിയ ചുമടുമായിട്ട് വേണം ഇവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക. ഇനി എവിടെ നിന്ന് അല്പം വിശ്രമിക്കുമ്പോഴോ ഈ യൂതായുടെ പരിപാടി എന്തായിരിക്കും? ഉടനെ ചാക്ക് അടിക്കും, അതിനെല്ലാം പണം ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് കാണുമ്പോ ഈ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്ത് ചിന്തയായിരിക്കും വരുന്നത്? നിങ്ങൾ ആ മനുഷ്യന്റെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞാൽ എന്ത് ചിന്തയായിരിക്കും വരുന്നത്? അവന്റെ ആ എണ്ണല് കണ്ടാ തോന്നും ഇത് അവൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയാണ് അല്ലേ? പൈസ അല്ലേ, പൈസ എന്റെ പണമാണ് അല്ലേ?
അവൻ കൊടുത്തു, പക്ഷേ ഹൃദയത്തിൽ നിന്ന് പോവുകയില്ല. അത് എന്റെ പണമാണ്. അല്ലെ? ചിലപ്പോൾ ചിലരൊക്കെ അങ്ങനെ, ചിലരൊക്കെ കർത്താവിന് വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. ചിലരൊക്കെ ഈ ഫാനൊക്കെ കൊടുത്തിട്ട് അതൊക്കെ പേരെഴുതി വെക്കും. ഒരിക്കലും ഒരാളിനോട് ചോദിച്ചു, ഈ ഞാൻ ഫാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ എത്ര ലീറ്റർ പേരെഴുതാന്ന് ചോദിച്ചു. അത് ഒഴത്തെ അതൊക്കെ 3 ലീറ്റർ എഴുതണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എഴുതാതിരിക്കുന്ന പേരെ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഫാൻ കറങ്ങുമ്പോൾ ഇതാരും കാണുകയില്ല. പിന്നെ ഒരു കാലത്ത് ഈ ഫാൻ കേടാകും, അപ്പോൾ ആളുകൾ തിരിഞ്ഞു നോക്കും. അപ്പോഴേക്ക് ഡൊണേഷൻ പൈ ചാക്കോക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കും, നിങ്ങൾ കൊടുത്ത ഫാൻ കേരള ഫാനാണ്, അതുകൊണ്ട് എഴുതണ്ടാന്നതാണ് ഞാൻ പറഞ്ഞിട്ട് താല്പര്യം. ഈ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകും പോകുന്നില്ല, കയ്യിൽ നിന്ന് പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഹൃദയത്തിന് ഏകാഗ്രത ഇല്ലാതായി പോകുന്നത്. ദൈവത്തെക്കാൾ ഉപരിയായി പലതിനെയും നാം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഏകാഗ്ര ഹൃദയം നഷ്ടപ്പെട്ടു പോകുന്നത്. ഞാൻ വേണ്ടത് കൂടുതൽ വിശദീകരിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ അർത്ഥം എന്താണ് ശുദ്ധഹൃദയം? അതിന്റെ അർത്ഥം പരമാർത്ഥ ഹൃദയം. പരമാർത്ഥ ഹൃദയം, ഒന്ന് പൂർണ്ണ ഹൃദയം, രണ്ട് പരമാർത്ഥ ഹൃദയം എന്ന് പറഞ്ഞാൽ പിന്നെയും വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. വ്യാജഭാവം ഇല്ലാത്ത ഹൃദയം, വ്യാജഭാവം ഇല്ലാത്ത ഹൃദയം, അതാണ് പരമാർത്ഥ ഹൃദയം. വ്യാജഭാവം ഇല്ലാത്ത ഹൃദയം, ശുദ്ധ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം എന്താണെന്ന് പറഞ്ഞേ? എന്താ നോട്ട്സ് നോക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഏകാഗ്ര ഹൃദയം അല്ലെങ്കിൽ പൂർണ്ണ ഹൃദയം. രണ്ടാമത്തെ അർത്ഥം പരമാർത്ഥ ഹൃദയം അല്ലെങ്കിൽ വ്യാജഭാവം ഇല്ലാത്ത ഹൃദയം. ശരി, എന്താ ഈ വ്യാജഭാവം എന്ന് പറയുന്നത്? എല്ലാ കളവും വ്യാജഭാവവും ഉപേക്ഷിച്ചിട്ട് അല്ലേ? അങ്ങനെ ഒരു വാക്യം ഒന്ന് ബദോസ് 2:2 അത് വായിക്കും. അത് എടുക്കണമെന്നില്ല. എന്താ ഈ വ്യാജഭാവം? അത് ആർക്കും അറിയത്തില്ല വ്യാജഭാവം എന്ന് പറഞ്ഞാൽ. എന്താ വാക്കിന്റെ അർത്ഥം? എന്താ വ്യാജഭാവം? ഇംഗ്ലീഷിൽ ഹിപ്പോക്രസി എന്ന് പറയും. വ്യാജഭാവം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ചിലത് ഉണ്ടെന്ന് ഭാവിക്കുന്നത് വ്യാജമാണ്. ഇനി തിരിച്ച് ഉള്ളതില്ലെന്ന് ഭാവിക്കുന്നതും വ്യാജമാണ് അല്ലെ? രണ്ടും വ്യാജം. ഇല്ലാത്തതുണ്ടെന്ന് ഭാവിച്ചാൽ അത് വ്യാജമാണ്, ഉള്ള കാര്യങ്ങൾ ഇല്ലെന്ന് ഭാവിച്ചാലും അതും വ്യാജമാണ്. അപ്പൊ അതാണ് വ്യാജഭാവം എന്ന് പറയുന്നത്. ഈ വ്യാജഭാവത്തിന്റെ ഏറ്റവും നല്ലൊരു ദൃഷ്ടാന്തമാണ് അനന്യാസിന്റെ ചരിത്രം. പുതിയ നിയമത്തിലെ അനന്യാസിന്റെ ചരിത്രം എവിടെ? അനന്യാസിന്റെ ചരിത്രം നാം വായിക്കുന്നത് അപ്പൊ 5. അത് വായിക്കണമെന്നില്ല, ഞാൻ ആ സംഭവം പറയാം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ദൈവം ഈ അനന്യാസിനെ ശിക്ഷിച്ചത്? അനന്യാസ് എന്ത് തെറ്റാ ചെയ്തത്? പാവം തനിക്കുണ്ടായിരുന്ന വസ്തുവകയെല്ലാം വിറ്റിട്ട് അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. തനിക്കുള്ളത് വിൽക്കാത്ത എത്രയോ ആളുകൾ അന്നുണ്ടായിരുന്നു, അവരെ ആരെയും ശിക്ഷിച്ചിരുന്നു. ഇത് വിറ്റുകൊണ്ടുവന്ന അനന്യാസിനെ ദൈവം എന്തുകൊണ്ടാണ് ശിക്ഷിച്ചത്? എന്താ പ്രശ്നം? എന്ത് എങ്ങനെ വ്യാജം കാണിച്ചു അവരെന്നെ? നമുക്കുള്ളത് വിറ്റു കൊടുക്കുന്നത് വ്യാജമാണ്. അവിടുത്തെ ശരിയായ പ്രശ്നം എന്താ? ആ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് വളരെ രസകരമായി തോന്നിയിട്ടുള്ളത്, ഈ അനന്യാസ് ഇതെല്ലാം വിറ്റ് കൊണ്ടുവന്ന് അത് കുറെ എടുത്തിട്ട് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാലത്തിൽ വെച്ചു. അനന്യാസ് അവിടെ ഒരക്ഷരവും മിണ്ടുന്നില്ല, മിണ്ടുന്നുണ്ടോ? പിന്നെ സഫീറ വന്നപ്പോൾ അവിടെ സംസാരിക്കുന്നുണ്ട്, സ്ത്രീകളാണെന്ന് സംസാരത്തിൽ മുമ്പിൽ, അതുകൊണ്ടായിരിക്കും സഫീറ സംസാരിക്കുന്നുണ്ട്. അനന്യാസ് ഒരൊറ്റ അക്ഷരം മിണ്ടുന്നില്ല. ഇദ്ദേഹം ഇത് വിറ്റുകൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാലത്തിൽ വെച്ചിട്ട് അവിടെ കൈയിലിട്ട് ഇങ്ങനെ വളരെ ഭവ്യതയോടെ നിൽക്കുക, ഒരക്ഷരം അനന്യാസ് സംസാരിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ എന്ത് തെറ്റാണ് അനന്യാസ് ചെയ്തത്? എന്താ അവിടുത്തെ പ്രശ്നം? ആ പ്രശ്നം മനസ്സിലാക്കുക, അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. 4 അവസാന ഭാഗത്തൊക്കെ നാം വായിക്കുന്നുണ്ട്, ബർണബാസ് തുടങ്ങി പലരും എന്ത് ചെയ്തു? അവർക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാലത്തിൽ വെച്ചു. നിങ്ങളിങ്ങനെ ചിന്തിക്കുക, ഒരു ക്യൂ അവിടെ നിൽക്കുന്നു സങ്കല്പിക്കുക. ആ ക്യൂവിൽ നിൽക്കുന്നവരെല്ലാം അവർക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാലത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ക്യൂവിൽ ആരുണ്ട്? ഇപ്പൊ അനന്യാസം വന്നിരിക്കും. അനന്യാസം വന്ന് കാലത്തിൽ വയ്ക്കുന്നു, മാറി നിൽക്കുന്നു. അങ്ങനെ ചെയ്ത മറ്റുള്ളവർ അനന്യാസിനെ കുറിച്ച് എന്ത് ധരിക്കും? എന്താ ധരിക്കുന്നത്? അനന്യാസും ഈ ഭരണഭാസൊക്കെ ചെയ്തതുപോലെ അല്ലെ, മറ്റ് സഹോദരന്മാർ ചെയ്തതുപോലെ വസ്തുവകയെല്ലാം വിറ്റു. വിറ്റെന്നുള്ള ശരിയാണ്, വിറ്റു, അത് പൂർണ്ണമായി കൊണ്ടുവന്ന് വെച്ചു എന്നൊരു ഫോൾസ് ഇംപ്രഷൻ, ഒരു തെറ്റിദ്ധാരണ മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാകും. അതാണ് വ്യാജഭാവം. പറഞ്ഞ മനസ്സിലായോ? അനന്യാസ അവിടെ ഒരൊറ്റ അക്ഷരം സംസാരിക്കുന്നില്ല, പക്ഷേ തന്റെ പ്രവൃത്തിയിൽ കൂടെ through his deed he gave a false impression. That is hypocrisy.
തന്റെ പ്രവൃത്തിയിൽ കൂടെ ഒരു തെറ്റായ ധാരണ സഭയ്ക്ക് കൊടുത്തു അല്ലെ മറ്റുള്ളവർക്ക് കൊടുത്തു. അത് വ്യാജഭാവമാണ്, അത് പാപമാണ്, അതുകൊണ്ടാണ് ദൈവം അനന്യാസിനെ ശിക്ഷിച്ചത്. ശരി, ഞാൻ പെട്ടെന്ന് ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരട്ടെ. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ധരിക്കുന്നത് ഒരു വ്യാജം എന്ന് പറഞ്ഞാൽ, ഒരു വ്യാജം കാണിക്കണമെങ്കിൽ നാം സംസാരിക്കണം, അത് നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മുടെ നിശബ്ദത കൊണ്ട് കള്ളം പറയാൻ സാധിക്കും, ചിലപ്പോൾ ഒരു പുഞ്ചിരി കൊണ്ട് കള്ളം പറയാൻ സാധിക്കും അല്ലേ. ഞാൻ നേരത്തെ ചോദിച്ചു, നിങ്ങൾ എത്ര പേര് ഇന്നലത്തെ നോട്ട്സ് വായിച്ചത്? നിങ്ങളെല്ലാവരും ചിരിച്ചു. ചിരിയുടെ അർത്ഥം ദൈവത്തിനറിയാം, കുറച്ചൊക്കെ എനിക്കും അറിയാം. നിങ്ങൾ കള്ളം പറഞ്ഞില്ല, നിങ്ങൾ വായിച്ചെന്നും പറഞ്ഞില്ല, വായിച്ചില്ലെന്നും പറഞ്ഞില്ല, നിങ്ങൾ ചിരിച്ചു. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ പുഞ്ചിരി കൊണ്ട് കള്ളം പറയാം, ചിലപ്പോൾ നമ്മുടെ മൗനം കൊണ്ട് കള്ളം പറയാം, ചിലപ്പോൾ തലയാട്ടുന്നത് കൊണ്ട് കള്ളം പറയാം. പ്രസംഗം കേൾക്കുമ്പോൾ ധാരാളം തലയാട്ടാറുണ്ട്. അപ്പൊ പല നിലകളിലാണ് ഈ വ്യാജഭാവം വരുന്നത്. വ്യാജഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കുകൊണ്ട് നാക്കുകൊണ്ട് ഒരു കള്ളം പറഞ്ഞു എന്നല്ല, എവിടെയെല്ലാം തെറ്റായ ഒരു ധാരണ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ മുഖഭാവം കൊണ്ടോ പുഞ്ചിരി കൊണ്ടോ ഉണ്ടാക്കിയാൽ അതെല്ലാം വ്യാജഭാവമാണ്. അപ്പോൾ വ്യാജഭാവമില്ലാത്ത ഹൃദയം, അതാണ് പരമാർത്ഥ ഹൃദയം എന്ന് പറയുന്നത്. വ്യാജഭാവത്തിന്റെ ഒരു വാക്യം, വാക്യം എഴുതിയില്ലെന്ന് തോന്നുന്നു, ആ നഥനയലിനെ കുറിച്ച് കർത്താവ് പറഞ്ഞൊരു വാചകം, വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ് യോഹന്നാൻ 1:47. യോഹന്നാൻ 1:47 പെട്ടെന്ന് ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ എന്തില്ല, ഇവനിൽ കപടമില്ല, ഇവനിൽ പാപം ഇല്ല എന്ന് കർത്താവ് പറഞ്ഞില്ല. കാരണം പാപമില്ലാത്ത ആരുമില്ല. ഇവനിൽ കപടമില്ല, എന്താ വാക്കിന്റെ, തമ്മിൽ കപടമില്ല. എത്രയും ലളിതമായി പറഞ്ഞാൽ അവനിൽ പാപം ഇല്ല എന്നല്ല, അവൻ പാപം ചെയ്യാത്തവനാണ് എന്നുമല്ല, പിന്നെ അവൻ പാപം ഒളിക്കാത്തവനാണ്. അതാണ് കപടമില്ല എന്ന് പറഞ്ഞാൽ, അവൻ പാപം ഒളിക്കാത്തവനാണ്, ദൈവസന്നിധിയിൽ പരമാർത്ഥ ഹൃദയത്തിന്റെ ഉടമയാണ്. കാരണം അവന് വ്യാജഭാവമില്ല, അവൻ പാപം മറച്ചു വയ്ക്കുന്നവനല്ല, പാപം ഒളിച്ചു വയ്ക്കുന്നവനല്ല. ഈ വാക്യത്തെക്കുറിച്ച് ഒരു വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പറഞ്ഞതിന്റെ ആശയം ഇതാണ്, ഇവൻ സാക്ഷാൽ ഇസ്രയേലിൽ, ഇവനിൽ യാക്കോബില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്താ യാക്കോബ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ഉപായി, സൂത്രം. ഇവന് സൂത്രമില്ല, ഇവൻ ഇസ്രയേലിനാണ്, ഇവനിൽ യാക്കോബില്ല. ശരി, നമ്മെക്കുറിച്ച് അത് കർത്താവിന് പറയാൻ സാധിക്കുമോ? യാക്കോബ് എന്നുള്ള പേര് നമുക്കാർക്കും ഇല്ലായിരിക്കാം, പക്ഷേ ഈ യാക്കോബിന്റെ സ്വഭാവം പലപ്പോഴും നമ്മുടെയൊക്കെയും സ്വഭാവമാണ്. എന്നാൽ നഥനയെ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, എവനാണ് ശുദ്ധഹൃദയമുള്ളവൻ, എവനിൽ കപടമില്ല, ഇവനിൽ യാക്കോബില്ല. ദാവീദിനെ കുറിച്ച് പലപ്പോഴും ബൈബിൾ അങ്ങനെ പറയുന്നുണ്ട്. ചില വാക്യങ്ങൾ കുറിച്ചാൽ മതി, വായിക്കാൻ സമയമില്ല. 7:8 7:8 78:72 78:72 ആ രണ്ടാമത്തെ ഭാഗം മാത്രം ഞാൻ ഉദ്ധരിക്കുന്നു. 78:72 അങ്ങനെ അവൻ, അവൻ ഉദ്ദേശിക്കും ദാവീദ്, പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു. ഇസ്രായേൽ മക്കളെ ദാവീദ് രാജാവായി പരിപാലിച്ച കാര്യം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ പരമാർത്ഥ ഹൃദയത്തോടെയാണ് അവരെ മേയിച്ചത്. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ ഗുണവിശേഷം അതാണ്, പരമാർത്ഥ ഹൃദയം എന്ന് പറഞ്ഞാൽ വ്യാജഭാവമില്ലാത്ത ഹൃദയം. ശരി, പെട്ടെന്ന് അതിന്റെ മറുവശത്തേക്ക് വരാം. ഇന്ന് നമ്മുടെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? നമുക്കൊരു ഏകാഗ്ര ഹൃദയമുണ്ടോ? ഒരു പരമാർത്ഥ ഹൃദയം ഉണ്ടോ? പലപ്പോഴും വിശ്വാസികളാണ് നാം പറയാറുണ്ടെങ്കിലും, ഞാൻ ഇടയ്ക്ക് 5 മിനിറ്റ് ബ്രേക്ക് തരാം, പേടിക്കണ്ട, അതൊന്നും ഞാൻ കട്ട് ചെയ്യുകയില്ല. ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നമുക്ക് ഒരൽപ്പം ബ്രേക്ക് തരാം. നാം പലപ്പോഴും വിശ്വാസികളാണെന്നൊക്കെ പറയുമെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഈ വ്യാജഭാവം ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് അല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് കടന്നു വരാറുണ്ട്. ഞാൻ ചിലപ്പോൾ അല്പം തമാശയായിട്ട് പറയും, ചില കാര്യങ്ങൾ തമാശയാണ്, അത് തമാശ കൂട്ടാൽ മതി. ഞങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. ഈ ചില പുതിയ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ സഹോദരന്മാരൊക്കെ സ്വീകരിക്കാൻ വരും. അവർ വരുമ്പോൾ അടുത്ത് വന്ന് ഹലോ ബ്രദർ, പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഷേക്ക് ഹാൻഡ് തന്നു കഴിഞ്ഞാൽ
പിന്നെ വീട്ടിൽ തന്നെ ടൈഗർ താമസിച്ചെങ്കിലേ കൈയുടെ വേദന മാറുകയുള്ളൂ. കാരണം അതുപോലൊക്കെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അറിയാം, നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് ഒരു അതിഥിയെ സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ വരുന്നവരൊക്കെ സ്വീകരിക്കേണ്ടതെന്ന് അറിയാം. അപ്പൊ സ്നേഹം ഇല്ലെങ്കിലും അതൊക്കെ പ്രകടിപ്പിക്കുന്നതിലൊക്കെ നമ്മൾ വളരെ വിദഗ്ധന്മാരാണ്. മറ്റു പല നിലകളിലും ഈ വ്യാജഭാവം അങ്ങനെ ശയിക്കാതെ വരുന്നവരെല്ലാം അങ്ങനെ ആണെന്നല്ല ഞാൻ പറയുന്നത്, ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഈ പല പല നിലകളിൽ നാം വ്യാജഭാവം പ്രകടിപ്പിക്കുന്നവരാണ്. പണ്ട് കൊല്ലത്ത് ജീവിച്ചിരുന്ന ഒരു CSIയിലെ ഒരു ഉപദേശം ഉണ്ടായിരുന്നു, ഉണ്ണി ഉപദേശം. അല്ലെ, നമ്മുടെ ഉദാഹരണമല്ല, അത് പേടിക്കണ്ട. അപ്പൊ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഈ CSI പള്ളിയിൽ 1500 പേരൊക്കെയുള്ള വലിയ വലിയ പള്ളികളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ, സാധാരണ ഈ സ്തോത്രകാഴ്ചയൊക്കെ എടുക്കുമ്പോ പണ്ടുപോലെ പല പള്ളികളിലും പാടുന്ന ഒരു പാട്ടുണ്ട്. പാട്ട് നമ്മുടെ പാട്ടാണ്, പള്ളി അവരുടേതാണെങ്കിലും പാട്ട് നമ്മുടേതാണ്. എന്നിട്ടിനെന്താ പാട്ട്? എന്റെ സങ്കടങ്ങൾ സകലവും തീർന്നു പോകും. നിങ്ങൾ അത് പാടാറുണ്ട്? സ്തോത്രാഴ്ച എടുക്കുമ്പോൾ പലയിടത്തും സ്ഥിരം പാടുന്ന പാട്ടാണ്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഈ പാട്ടും പാടി ഈ സ്ഥലത്ത് ഇങ്ങനെ വരും. വരുമ്പോൾ ആളുകളൊക്കെ വളരെ ആവേശത്തോടെ പാടും. ചിലരുണ്ട്, ചില എല്ലാവരും അല്ല, ചില ആളുകൾ ഈ സ്തോത്രാഴ്ച സന്ധി അവരുടെ ആ റോയിൽ വരുന്നത് വരെ അവർ പാട്ട് പാടിത്തന്നിരിക്കും. സന്ധി അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് കണ്ണടച്ചങ്ങ് ധ്യാനത്തിലേക്ക് അങ്ങ് തിരി, പാട്ട് നിർത്തി ധ്യാനം, ഈ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന പോലെ ഇരിക്കും. അപ്പൊ അടുത്തിരിക്കുന്ന ആൾ വിചാരിക്കും, ഈ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ആളെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഈ സന്ധി ആളെന്ന് കൊടുക്കുക, അടുത്ത ആളെന്ന് കൊടുക്കും. ആ വരി വിട്ട് സ്തോത്രാഴ്ച സന്ധി അടുത്ത പിന്നരയിൽ ചെല്ലുമ്പോൾ ഈ കണ്ണടച്ചിരിക്കുന്ന ആള് കണ്ണു തുറന്ന് ഒരു പാട്ട് പാടും, സംഹാരദൂതേനെന്നെ കടന്നു പോയി. ആ പാട്ടാ, പാട്ടങ്ങ് പാടിപ്പോവാ, അത്രേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞതാ ഏത് സംഹാരദൂതനെ കുറിച്ചാണെന്നൊക്കെ മനസ്സിലായി. കാരണം ഇങ്ങനൊക്കെയാണ് പലപ്പോഴും വ്യാജഭാവം. ശരി, എന്തിനാ ഈ പാട്ട് പാടുന്നത്? അതുകൊണ്ട് നമുക്ക് പറയാമല്ലോ. ഒരിക്കലും വീട്ടിൽ ഈ രണ്ട് ഒരു വീട്ടിലെ രണ്ട് ആൺകുട്ടികൾ ചേട്ടനും അനിയനും അവർ തന്നെ സംസാരിക്കുക. അപ്പൊ അനിയൻ ചോദിക്കുക ചേട്ടനോട്, അല്ല നമ്മളെന്തിനാ ഈ സ്തോത്രമായിട്ട് ഇടക്കുമ്പോൾ പാട്ട് പാടുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരം അറിയാം എന്തിനാ ഈ പാട്ട് പാടുന്നത്? നമ്മൾ പ്രായമുള്ളവർ ചിന്തിക്കത്തില്ല, കുട്ടികൾ ചിന്തിക്കും. അപ്പം ചേട്ടൻ അനിയനോട് പറയാ, അത് നിനക്കറിയത്തില്ലേ, ഈ സ്തോത്രാഴ്ച ഈ പൈസ ഇടുമ്പോഴുള്ള വേദന അറിയാതിരിക്കാനാണ് ഈ പാട്ട് പാടുന്നത്. ഈ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് പാട്ട് പാടുക. അപ്പൊ നല്ല പാട്ടാണ് ഈ സങ്കടങ്ങൾ തീർന്നു പോയെന്നുള്ള പാട്ട്, നല്ലത്. ഞാൻ ഇതൊക്കെ ഞാൻ ഒരു തമാശ പോലെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞതിന്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. പല നിലകളിലാണ് വ്യാജഭാവം ഞാനും നിങ്ങളും പ്രകടിപ്പിക്കുന്നത്. ഇത്രയൊന്നും നാം ചെയ്യത്തില്ലായിരിക്കും എങ്കിലും നാം ഏതൊക്കെ നിലയിലാണ് വ്യാജഭാവം? ഇത് നമ്മുടെ ഹൃദയത്തെ വളരെ പെട്ടെന്ന് ബാധിക്കുവാനിടയുള്ള ഒരു പാപമാണ് വ്യാജഭാവം. അതുകൊണ്ടാണ് കർത്താവ് ഹിപ്പോക്രസി, കപടഭക്തിയെ വളരെ ശക്തമായി ശാസിച്ചത്. നമുക്കറിയാം പരീശന്മാരുടെ കർത്താവിനുള്ള പരാതി അതായിരുന്നു അല്ലേ. പരീശന്മാർ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കും, കിട്ടുന്നതിലൊക്കെ ദശാംശം കൊടുക്കും, ഒരു ദിവസം 3 നേരം കൃത്യമായി പ്രാർത്ഥിക്കും. ഇത്രയൊക്കെ ചെയ്ത പരീശന്മാരുടെ അടുക്കൽ കർത്താവ് വന്നപ്പോൾ കർത്താവ് അവരെ പ്രിയമക്കളെ എന്നല്ല വിളിച്ചത്, എന്താ വിളിച്ചത്? കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. 21 മത്തായി 21 വായിക്കണം, എത്ര പ്രാവശ്യമാ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞത്. പിലാത്തോസിനെ നോക്കി അയ്യോ കഷ്ടം എന്ന് കർത്താവ് പറഞ്ഞില്ല. മറ്റ് തന്നെ ക്രൂശിക്കാമെന്ന് ആരെയും നോക്കി അയ്യോ കഷ്ടം എന്ന് പറഞ്ഞില്ല. എന്നാൽ ശാസ്ത്രിമാരെയും പരീശന്മാരെയും നോക്കി അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. എന്താ കാരണം? അവർ വ്യാജഭാവം ഉള്ളവരായിരുന്നു. അതുകൊണ്ട് എന്താണ് ശുദ്ധ ഹൃദയം? ഒന്നാമത് ഏകാഗ്രതയുള്ള ഹൃദയം, രണ്ടാമത് പരമാർത്ഥ ഹൃദയം, വ്യാജഭാവമില്ലാത്ത ഹൃദയം. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ബ്രേക്ക് ചെയ്യാം. മൂന്നാമത്തെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ പാപത്തെ വെറുക്കുന്ന ഹൃദയം, പാപത്തെ വെറുക്കുന്ന ഹൃദയം, അല്ലെങ്കിൽ പാപത്തെ സ്നേഹിക്കാത്ത ഹൃദയം. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് കുറച്ചുകൂടെ വ്യക്തമാകും, എ ഹാഫ് സെൻസിറ്റീവ് ടു സിൻ എന്ന് പറഞ്ഞാൽ പാപം പെട്ടെന്ന് തിരിച്ചറിയുന്ന ഹൃദയം. എ ഹാഫ് സെൻസിറ്റീവ് ടു സിൻ, പാപം പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു ഹൃദയം. ഒരു പാപം ജീവിതത്തിൽ സംഭവിച്ചാൽ പെട്ടെന്നത് ബോധ്യമാകുകയും പെട്ടെന്നതിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഹൃദയം. ഈ മൂന്ന് ആശയങ്ങളും ഇതിനകത്തുണ്ട്. ഞാൻ 5 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇത് മൂന്നാമത്തത് പിന്നെ വിശദീകരിക്കുന്നതായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് പാട്ട് പാടാം, ഏതായാലും 5 മിനിറ്റ് നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ശരിയാ, മൂന്നാം ഭാഗത്തേക്ക് പെട്ടെന്ന് നമുക്ക് വരാം. പാപത്തെ സ്നേഹിക്കാത്ത ഹൃദയം അല്ലെങ്കിൽ മനസ്സ്, പാപം പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു ഹൃദയം. ഒരു വാക്യം അതിന്റെ ഉദാഹരണമായിട്ട് വായിക്കാം. 1 ശമൂവേൽ
24:5 അവിടെ ദാവീദിനെ കുറിച്ചുള്ള ഒരു പരാമർശമാണ്. നേരത്തെയും നാം കണ്ടു ദാവീദ് പരമാർത്ഥ ഹൃദയത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ ജീവിച്ച വ്യക്തിയാണ്. ആ ഹൃദയത്തിന്റെ ഒരു പ്രത്യേകത 1 Samuel 24:5 ആ 4 ചേർത്ത് വായിച്ചു, അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടി. അവസാന ഭാഗം ശ്രദ്ധിക്കാം, ശൗലിന്റെ വസ്ത്രാഗ്രം അല്ലെ മുറിച്ചെടുത്തത് കൊണ്ട് പിന്നത്തേതിൽ ദാവീദിന്റെ മനസാക്ഷി എന്ത് ചെയ്തു, അവനെ കുത്തിത്തുടങ്ങി. ഇവിടെ ദാവീദ് ചെയ്ത തെറ്റെന്താ? നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എന്തെങ്കിലും തെറ്റ് ചെയ്തോ ദാവീദ്? എന്താ ദാവീദ് ചെയ്തത്? വാസ്തവത്തിൽ ശൗലിനെ കൊല്ലുവാൻ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലെ, ഒരു സുവർണാവസരം കിട്ടിയിരിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ ദാവീദിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നു എങ്കിലും അന്ന് തന്നെ ആ ഗുഹയിൽ വെച്ച് ശൗലിനെ കൊല്ലുമായി. എന്നാൽ അതൊന്നും ചെയ്തില്ല. പിന്നെ ശൗലിനെ കണ്ടു എന്നുള്ളതൊരു തെളിവ് വേണമല്ലോ. അത് ആ ചിന്തയോടെ ഈ ശൗലിന്റെ വസ്ത്രത്തിന്റെ ഒരു അഗ്രം മാത്രമെന്ന് ഒരു സാമ്പിൾ, നമ്മൾ തയ്യൽ കടയിൽ ചെല്ലുമ്പം ഈ തുണിയുടെ സാമ്പിള് ഈ ടൈലർ കട്ട് ചെയ്തെടുക്കുന്ന പോലെ ഒരു സാമ്പിൾ ഒന്ന് കട്ട് ചെയ്യും. പക്ഷേ അത്രയും ചെറിയ തെറ്റ് ചെയ്തിട്ട് പോലും അടുത്ത വാക്യത്തിൽ, അടുത്ത വാചകത്തിൽ നാം വായിക്കുന്നത് ഇന്നത്തേതിൽ അവന്റെ മനസ്സാക്ഷി, അവന്റെ ഹൃദയം അവനെ കുത്തി തുടങ്ങി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെൻസിറ്റിവിറ്റി ടു സിൻ. പാപം ചെയ്തു കഴിഞ്ഞാൽ, പാപം സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മനസ്സിലാക്കുക, തിരിച്ചറിയുക. ആ നിലയിലുള്ള ഒരു ഹൃദയം, അത് ശുദ്ധ ഹൃദയത്തിന്റെ ഒരു ലക്ഷണമാണ്. അതായത് പാപത്തോടുള്ള വെറുപ്പ് ഉള്ള ഒരു ഹൃദയത്തിന് മാത്രമേ പാപം ചെയ്തു പോകാം, പക്ഷേ പാപത്തിൽ വീണാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുവാനും ആ ഹൃദയത്തിൽ ആ കുത്തൽ അനുഭവിക്കുവാനും തിരുത്തുവാനും കഴിയുന്ന ഹൃദയമാണ് ശുദ്ധ ഹൃദയം എന്ന് പറയുന്നത്. ഞാനത് അവിടെ നിർത്തുകയാണ്. ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അനേക വാക്യങ്ങളിൽ കൂടെ, ഉദാഹരണങ്ങളിൽ കൂടെ ഞാൻ വിശദീകരിച്ചത്. കാരണം ഇത് ശരിയായ അർത്ഥത്തിൽ നാം മനസ്സിലാക്കണം. അത് ഏകാഗ്ര ഹൃദയമാണ് അല്ലെങ്കിൽ പൂർണ്ണ ഹൃദയമാണ്. അത് പരമാർത്ഥ ഹൃദയമാണ്, വ്യാജഭാവമില്ലാത്ത ഹൃദയം. മൂന്നാമത് അത് പാപത്തോട് വെറുപ്പുള്ള ഹൃദയം, പാപത്തെ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഹൃദയം. ഇതൊക്കെയാണ് ശുദ്ധ ഹൃദയം എന്ന് പറയുമ്പോൾ വേദപുസ്തകം അർത്ഥമാക്കുന്നത്. ശരി, പെട്ടെന്ന് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഹൃദയത്തിന്റെ ഉടമകളായിട്ട് എങ്ങനെ തീരാൻ സാധിക്കും? ദൈവം എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചത്? തീർച്ചയായും മനുഷ്യന്റെ എല്ലാം ഹൃദയം കപടവും വിഷമവും ഉള്ളതാണ്. അങ്ങനെ ഒരു ഹൃദയത്തിന് എങ്ങനെ ശുദ്ധീകരണം? ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 15:9 അവിടെ നാം വായിക്കുന്നുണ്ട്, ദൈവം വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 15:9 Acts 15. ഇനി 1 Johannes 1:7 വളരെ വ്യക്തമായിട്ട് വായിക്കുന്നു എങ്ങനെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഒരു പാപിയോടുള്ള ബന്ധത്തിൽ നമ്മളെല്ലാം പാപികളായി ജനിച്ചവരാണ്, ജീവിച്ചവരാണ്. പാപിയുടെ ഹൃദയത്തിന് എങ്ങനെ ശുദ്ധീകരണം കിട്ടുന്നത്? അത് യേശുക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്ന ആ നിമിഷത്തിൽ ദൈവം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയാണ്. അതൊരു ഇനിഷ്യൽ പ്യൂരിഫിക്കേഷൻ എന്ന് പറയും. രക്ഷിക്കപ്പെടുന്ന ആ സമയത്ത് പ്രാരംഭമായ ഒരു ശുദ്ധീകരണം, ഒരു പൂർണ്ണ ശുദ്ധീകരണത്തിന് നമ്മളെല്ലാം ഉടമകളായിത്തീരുന്നു. എന്നാൽ ഈ ശുദ്ധി എങ്ങനെയാണ് നിലനിർത്തുന്നത്? നോസ് കുടിക്കുന്നുണ്ടെന്ന് കരുതുന്നു. എങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കാം? അത് ഒന്നാമത്തെ ഉത്തരമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 15:9 1 Johannes 1:7. അപ്പൊ രക്ഷിക്കപ്പെടുന്നത് മുഖാന്തരമാണ് ഹൃദയത്തിന് ശുദ്ധീകരണം ഉണ്ടാകുന്നത്. എന്നാൽ അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ പിന്നെയും പാപത്തിൽ വീഴുവാനുള്ള സാധ്യതയുണ്ട്. പാപം ചെയ്യുവാൻ വളരെ സാധ്യതയുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഈ ഹൃദയശുദ്ധി എങ്ങനെ നിലനിർത്താൻ സാധിക്കും? എങ്ങനെ നിലനിർത്താൻ സാധിക്കും? അതാണ് 1 Johannes 1:9 നാം വായിക്കുന്നത്. നാം പാപത്തിൽ വീഴുവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നിലനിർത്തണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം അനുദിനം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. ദൈവത്തിന്റെ വചനത്താനുള്ള ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. Johannes 17:17 കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ വചനം സത്യമല്ലോ, സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ. അപ്പോൾ അനുദിന ജീവിതത്തിൽ
ദൈവവചനത്താലുള്ള ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. ഒരിക്കൽ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവരാണ് വിശ്വാസികളല്ല. എന്നാൽ ആ ശുദ്ധീകരണം എങ്ങനെ നിലനിർത്തിപ്പോകുമെന്ന് ചോദിച്ചാൽ ദൈവവചനത്താൽ നമ്മുടെ ഹൃദയം വീണ്ടും വീണ്ടും ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. യോഹന്നാൻ 17:17 സങ്കീർത്തനം 9 വാക്യം നമുക്ക് ചിലപ്പോൾ കാണാതെ അറിയാം അല്ലേ? ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? പിന്നെ നിന്റെ വചനത്താൽ അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പോൾ എങ്ങനെയാണ് ശുദ്ധീകരണം? ദൈവവചനത്താലാണ് ശുദ്ധീകരണം. പ്രായോഗികമായി പറഞ്ഞാൽ ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും അത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ 119 വീണ്ടും നാം വായിക്കുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എവിടെ സൂക്ഷിക്കുന്നത്? എന്റെ ഹൃദയത്തിൽ. പലരും ഷെൽഫിലാണ് സൂക്ഷിക്കുന്നത്. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഹൃദയത്തിൽ വചനം സൂക്ഷിക്കണം, എങ്കിൽ മാത്രമേ അത് ജീവിതത്തിൽ ശുദ്ധീകരണം വരുത്തുകയുള്ളൂ. അപ്പോൾ ഈ നിലയിൽ നാം ശുദ്ധ ഹൃദയത്തോടെ ജീവിക്കണം. അതാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ശരി, രണ്ടാം ഭാഗത്തേക്ക് വരട്ടെ. ഇങ്ങനെ ശുദ്ധ ഹൃദയത്തോടെ ജീവിക്കുന്നവർക്ക് തന്നിട്ടുള്ള വാഗ്ദാനം, അനുഗ്രഹമാണ് ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് നാം വായിക്കുന്നത്. 5:8 എന്താ? അവർ ദൈവത്തെ കാണും. അവരാണ് ദൈവത്തെ കാണുന്നത്. എന്താണ് ഇവിടെ ഈ ദൈവത്തെ കാണുന്നുള്ള പദങ്ങളുടെ അർത്ഥമാകുന്നത്? അത് മൂലഭാഷയിൽ തർജ്ജമ ചെയ്താൽ അവർ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കും എന്നാണ് തർജ്ജമ ചെയ്യുന്നത്. ദൈവത്തെ കാണുമെന്നുള്ള ഒറ്റ സംഭവമല്ല, അവർ നിരന്തരമായി ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ പറഞ്ഞു. ദൈവത്തെ കാണും. പഴയ ഭക്തന്മാരുടെ വലിയ ആഗ്രഹമായിരുന്നു ദൈവത്തെ കാണുക. പുതിയത്തിൽ ആരെങ്കിലും ദൈവത്തെ കാണണമെന്ന് ആഗ്രഹിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ടോ? ദൈവത്തെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു ശിഷ്യനുണ്ടല്ലേ? കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞു, യോഹന്നാൻ 14:8 നാം വായിക്കുന്നു ഫിലിപ്പോസിനെ കുറിച്ച്. എന്താ ഫിലിപ്പോസ് കർത്താവിനോട് പറയുന്നത്? കർത്താവെ, പിതാവിനെ ഒന്ന് കാണിച്ചു തരണം, ഞങ്ങൾക്ക് അത് മതി. വലിയൊരു അഭിലാഷമാണ്, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തന്നാൽ അത് മതി. ഒരു പക്ഷേ നമ്മളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നാമും ഫിലിപ്പോസിനോട് ചേർന്ന് അതിനാമയും പറയുമായിരുന്നു, ദൈവത്തെ ഒന്ന് കാണിച്ചു തരണം. പക്ഷേ കർത്താവ് എന്താ പറഞ്ഞത്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് എന്തിനു വേണ്ടിയാണ്? യോഹന്നാൻ 1:18 നാം വായിക്കുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിന്നെ അവന്റെ തന്റെ പിതാവിന്റെ മടിയിൽ നിന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിനെ വെളിപ്പെടുത്തുവാൻ, ദൈവത്തെ പ്രദർശിപ്പിക്കുവാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ഇവിടെ ന്യായമായ ചോദ്യമുണ്ട്, ഈ ദൈവത്തെ കാണുക എന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവത്തെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും കാണാൻ സാധിക്കും? ആരെങ്കിലും ദൈവത്തെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? വലിയ പ്രയാസമുള്ള ചോദ്യമല്ല ഞാൻ ചോദിക്കുന്നത്, ഉത്തരം പറഞ്ഞാൽ മതി. ഇത്തരം തെറ്റിയാലും കുഴപ്പമില്ല. ആരെങ്കിലും ദൈവത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോൾ നമുക്ക് തോന്നും മോശ കണ്ടെന്ന്, കാരണം അഭിമുഖമായി ഒരു വാക്കുണ്ട്, മോശയും കണ്ടില്ല. എങ്ങനെ അറിയാം? കർത്താവ് തന്നെ പറഞ്ഞു. യോഹന്നാൻ 1:8 കർത്താവ് പറഞ്ഞു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തീർന്നില്ല, ദൈവത്തെ അങ്ങനെ കാണാൻ പറ്റുമോ? 1 Timothy 6:16 എന്താ വായിക്കുന്നത്? 1 Timothy 6:16 ദൈവത്തിന്റെ ഒരു ഗുണവിശേഷങ്ങൾ പറയുമ്പോൾ എന്താ പറയുന്നത്? മതി, അശ്രദ്ധിക്കണം. അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. തീർന്ന അർത്ഥം എന്താ പറയുന്നത്? മനുഷ്യരാരും കാണാത്തത്. അവസാനം പറയുന്ന എന്താ? കാണുവാൻ കഴിയാത്ത, അത് നാം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. കാണാത്തവനെന്ന് മാത്രമല്ല, കാണാൻ കഴിയാത്തവൻ. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ആകാശത്ത് അല്ലെങ്കിൽ ശൂന്യാകാശത്തിൽ അനേകം നക്ഷത്രങ്ങൾ, ചില നക്ഷത്രങ്ങളെയൊക്കെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുകയില്ല. പക്ഷെ അവയെ കാണാൻ പറ്റുമോ? പറ്റും. എങ്ങനെ പറ്റും? ഇന്ന് അതിന് ആധുനിക ലോകത്ത് ശാസ്ത്രം ഉപകരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടെലിസ്കോപ്പ് ഉപയോഗിച്ചാൽ നമ്മൾ സാധാരണ കാണാൻ കഴിയാത്ത നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. പക്ഷെ ദൈവത്തെക്കുറിച്ച് എന്താ പറയുന്നത്? മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമാണ്. ഏത് ടെലിസ്കോപ്പ് ഉപയോഗിച്ചാലും ദൈവത്തെ കാണാൻ പറ്റുകയില്ല. അപ്പോൾ ദൈവം അദൃശ്യനാണ്, അരൂപിയാണ്, ദൈവത്തിന് രൂപമില്ല. അത് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കാം. യോഹന്നാൻ 4:24 കർത്താവ് പറഞ്ഞു, ദൈവം ആരാ? ദൈവം ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു.
പിന്നാണ് പറയുന്നത് അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം അരൂപിയൻ, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, കാണാൻ കഴിയത്തില്ല. പക്ഷെ ഇവിടെ പറയുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം, അതിന്റെ അർത്ഥം മനസ്സിലാക്കാനാണ് ഈ പശ്ചാത്തലം ഞാൻ പറഞ്ഞത്. അക്ഷരീകമായി നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കാണുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ ദൈവത്തെ കാണുന്നവരല്ലേ, ദൈവത്തോട് സംസാരിക്കുന്നവരൊക്കെയാണ് നമ്മൾ അല്ലേ? അങ്ങനല്ലേ? ഇന്ന് രാവിലെ നിങ്ങൾ സംസാരിച്ചിട്ടില്ലേ വന്നത്? ഒരിക്കൽ ബില്ലിഗ്രഹമാണെന്ന് തോന്നുന്നു, ബില്ലിഗ്രഹമനോട് ഒരിക്കൽ ഒരു മനുഷ്യൻ പറഞ്ഞു ദൈവം മരിച്ചുപോയി എന്ന് പറഞ്ഞു. ദൈവം മരിച്ചുപോയി, ദൈവവിശ്വാസം ഇല്ലാത്ത ആളാ, ദൈവം മരിച്ചുപോയി. അപ്പോൾ ബില്ലിഗ്രഹം അത് എപ്പോഴാണ് മരിച്ചത്? ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ദൈവത്തോട് സംസാരിച്ചിട്ടാണല്ലോ വന്നത്, പിന്നെ എപ്പോഴാണ് മരിച്ചതെന്ന് ചോദിച്ചു അല്ലെ? നമ്മളൊക്കെ ദൈവത്തോട് സംസാരിക്കുന്നവർ. അതുകൊണ്ട് ദൈവത്തെ കാണുക എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ അർത്ഥം? നിങ്ങൾ ഊഹിക്കാമെങ്കിൽ എന്താ അർത്ഥം? എങ്ങനെ കാണുന്ന കാര്യമാണ്? നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതല്ല, വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കാണുന്ന കാര്യമാണ് പറയുന്നത്. അല്പം കൂടെ വിശദീകരിച്ചാൽ 34 സംഘത്തിന് 8 വാചകത്തിൽ മനോഹരമായ ഒരു വാചകമുണ്ട്. എന്താ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിയൻ, ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. അവിടെ കാണുക എന്നുള്ള വാക്ക് രുചിച്ച് അറിയുക, അതാ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ രുചിച്ചറിയുന്ന, അനുഭവിച്ചറിയുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാര്യമല്ല, എന്നാൽ വിശ്വാസത്തിന്റെ കണ്ണുകൾ ഉള്ളവർക്ക്, വിശ്വാസികൾക്ക് എപ്പോഴും ദൈവത്തെ കാണാൻ സാധിക്കും. ദൈവത്തെ എങ്ങനെയൊക്കെയാ കാണുന്നത്? അത് 2-3 നിലയിൽ അതൊന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് നാം ദൈവത്തെ കാണുന്നത്? വിശ്വാസത്തിന്റെ കണ്ണുകളുള്ളവർക്ക്, ശുദ്ധ ഹൃദയമുള്ളവർക്ക്, ദൈവവുമായിട്ടുള്ള ഏകാഗ്രതയിൽ ജീവിക്കുന്നവർക്ക്, പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. സങ്കീർത്തനങ്ങളൊക്കെ നാം വായിച്ചാൽ അറിയാം. ഉദാഹരണത്തിന് 19 സങ്കീർത്തനത്തിൽ എന്താ സങ്കീർത്തനക്കാരൻ പറയുന്നത്? ആ സങ്കീർത്തനക്കാരൻ പ്രകൃതിയിൽ കൂടെ ദൈവത്തെ കാണുകയാണ്, പ്രകൃതിയിൽ കൂടെ കാണുകയാണ്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നമ്മളൊക്കെ ആകാശം കാണുന്നവരാണല്ലേ? നമ്മൾ ആകാശം കാണുമ്പോൾ അതിൽ കൂടെ ദൈവത്തെ കാണാറുണ്ടോ? അല്ലെങ്കിൽ ഈ പ്രകൃതിയിലെ സൃഷ്ടിജാലങ്ങളെ കാണുമ്പോൾ നാം ദൈവത്തെ കാണാറുണ്ടോ? ദൈവത്തിന്റെ മഹത്വം ദർശിക്കാറുണ്ടോ? പലപ്പോഴും ഇല്ല. എന്നാൽ ഹൃദയശുദ്ധിയുള്ളവർ, ദൈവമായിട്ടുള്ള ഏകാഗ്രതയിൽ ജീവിക്കുന്നവർക്ക് ഒന്നാമത് എങ്ങനെ ദൈവത്തെ കാണാൻ കഴിയും? അവർക്ക് പ്രകൃതിയിൽ കൂടെ, ഈ സൃഷ്ടിയിൽ കൂടെ, ഈ ലോകത്തെ കാണുമ്പോൾ അതിൽ കൂടെ അവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. 29 സങ്കീർത്തനങ്ങൾ പിന്നെ വായിച്ചാൽ മതി. അവിടെ വാസ്തവത്തിൽ അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു വലിയ കൊടുങ്കാറ്റ് മഴയും ഒക്കെ നടക്കുന്ന ഒരു സംഭവം, ഒരു രംഗമാണ്. എന്നാൽ അവിടെയും ഭക്തനായ സങ്കീർത്തനക്കാരൻ ദൈവത്തിന്റെ കരങ്ങളാണ് കാണുന്നത്. പ്രകൃതി ശക്തികളുടെ ചലനങ്ങളിൽ കൂടെ ദൈവത്തെ കാണുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിജാലങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്നത്. നമുക്ക് കണ്ണുകൾ ഉണ്ടെങ്കിൽ അതിൽ കൂടെല്ലാം ദൈവത്തെ കാണുവാൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. രണ്ടാമത് എങ്ങനെ ദൈവത്തെ കാണാൻ സാധിക്കും? ദൈവത്തെ കാണാമെന്നുള്ളതിന് 3 ആശയങ്ങളുണ്ട്, 3 മാർഗങ്ങളുണ്ട്. പ്രകൃതിയിൽ കൂടെ ദൈവത്തെ കാണുക. രണ്ടാമത് ചരിത്രത്തിൽ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ കൂടെ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. ചരിത്രത്തിൽ കൂടെ അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങളിൽ കൂടെ ദൈവത്തെ കാണാൻ സാധിക്കും. വാസ്തവത്തിൽ ഈ ലോക ചരിത്രം എന്ന് പറയുന്നത് തന്നെ അത് ദൈവത്തിന്റെ ചരിത്രമാണ്, യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി എന്ന് പറയാറുണ്ട്. ഹിസ്റ്ററി എന്നുള്ള വാക്ക് 2 കഴിഞ്ഞാൽ ഹിസ് സ്റ്റോറി എന്ന് വരും. അത് യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. ലോക ചരിത്രത്തിലെ സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിന്റെ എല്ലാം പിന്നിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഈ എസ്തറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ആളുകൾ പറയാറുണ്ട് അതിൽ ദൈവം എന്നൊരു വാക്ക് എത്ര പ്രാവശ്യം വരുന്നുണ്ട്? വരുന്നില്ല അല്ലേ? പക്ഷെ അതുകൊണ്ട് ദൈവം അന്ന് ലീവിലായിരുന്നാണോ അർത്ഥം? ദൈവം അന്ന് വെക്കേഷനിലായിരുന്നു അല്ലേ എന്നാണോ അർത്ഥം? അത് ഇടക്കാലത്ത് ദൈവം ഇല്ലായിരുന്നു. പക്ഷെ ദൈവം എന്നുള്ള വാക്ക് വന്നില്ലെങ്കിൽ അതിൽ ഓരോ അധ്യായത്തിലും ദൈവത്തിന്റെ കരങ്ങൾ കാണാൻ സാധിക്കും, കണ്ണുള്ളവർക്ക് അത് കാണാൻ സാധിക്കും. ദൈവമാണ് ചരിത്രത്തിന്റെ ഗതി വിഗതികളെ നിർണയിക്കുന്നത്.
പലപ്പോഴും പല സംഭവങ്ങളും നമുക്ക് യാദൃശ്ചികമെന്ന് തോന്നും. എന്നാൽ ഓർക്കുക, അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണമൊന്നും പറയുവാൻ എനിക്ക് നിർവാഹമില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിലും Romans 8:28 അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളുടെയും പിന്നിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവരും നിർണയപ്രകാരം പിടിക്കപ്പെട്ടവരുമായ ആളുകളെ സംബന്ധിച്ച് യാതൊന്നും യാദൃശ്ചികമല്ല. Nothing is accidental. All are predetermined incidents. ദൈവത്തിന്റെ മുൻനിർണയപ്രകാരമുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്. ഒന്നും യാദൃശ്ചികമല്ല ദൈവ മക്കളെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് സകലത്തിലും ദൈവം, Romans 8:28 ശരിക്ക് തർജ്ജമ ചെയ്താൽ എല്ലാം നന്മയ്ക്കെന്നല്ല, എല്ലാത്തിലും ദൈവം നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കും, കൂടി വ്യാപരിക്കും. നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ സംഭവങ്ങളെയും ദൈവം അത് കോർത്തിണക്കി അത് ആത്യന്തികമായ നന്മ ഉളവാക്കുന്നവനാണ്. പക്ഷെ അത് എല്ലാവർക്കും കാണാൻ പറ്റുകയും യോസഫിന് അത് കാണാൻ കഴിഞ്ഞല്ലേ. എന്നാൽ 34:45 നാം വായിക്കുന്നുണ്ട്, യോസഫ് ഈ ഏതാണ്ട് 13 വർഷം ആ ജയിലിൽ കഴിഞ്ഞിട്ട് അവസാനം ഇസ്രായേലിലെ ദേശാധിപതി ആയപ്പോ എന്താ തന്റെ സഹോദരനാട് പറയുന്നത്, നിങ്ങളല്ല പിന്നെ ആരാ, ദൈവമത്രേ നിങ്ങൾക്ക് മുമ്പായി എന്നെ ഇങ്ങോട്ട്. ശരിയാണ്, മാനുഷികമായി നോക്കിയാൽ ആരാ ഇസ്രായേലിലോട്ട് അയച്ചത്, സഹോദരന്മാരാ മിദ്യാനിലേക്ക് വിട്ടത് അല്ലേ. എന്നാൽ യോസഫ് എന്നാ പറയുന്നത്, നിങ്ങളല്ല ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇതാണ് പ്രദേശിച്ചുള്ളവന്റെ കാഴ്ചപ്പാട്. എല്ലാ സംഭവങ്ങളുടെയും പിന്നിൽ ദൈവത്തിന്റെ കരം കാണാൻ സാധിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തെ ദൈവം നിയന്ത്രിക്കുന്നുണ്ട്. അതിനാണ് ഈ ഇംഗ്ലീഷിൽ പ്രൊവിഡൻസ് എന്ന് പറയും, മുൻകരു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളെയും ദൈവം നിയന്ത്രിച്ച് അതിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആത്മീയർക്ക് മാത്രമേ അത് തിരിച്ചറിയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കഴിയുകയുള്ളൂ. മൂന്നാമത്, എങ്ങനെ ദൈവത്തെ കാണാൻ സാധിക്കും? ഇന്ന് നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ കൂടെയാണ്. ഈ പ്രകൃതിയിൽ കൂടെ ദൈവത്തെ കാണാം, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ കൂടെയും ചരിത്രത്തിൽ കൂടെയും അനുദിനം നടക്കുന്ന സംഭവങ്ങളിൽ കൂടെ ദൈവത്തിന്റെ കരങ്ങൾ കാണാൻ സാധിക്കും, അല്ലെ, ദൈവത്തെ കാണാൻ സാധിക്കും. മൂന്നാമത്, ദൈവ വചനത്തിൽ കൂടെയാണ് ഇന്ന് നാം ദൈവത്തെ കാണേണ്ടത്. നാം എന്തിനാണ് ദൈവത്തിന്റെ വചനം വായിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് വായിക്കുന്നത്? അപ്പൊ വായിക്കുന്നവരാ, അതിന്റെ ഉദ്ദേശം കൂടെ അറിയുന്നത്, എന്തിനുവേണ്ടിയാണ് വായിക്കുന്നത്? വാസ്തവത്തിൽ വായിച്ച് വായിച്ച് നാം ഒക്കെ ജീവിക്കുന്ന ബൈബിളുകളായിട്ട് മാറണം അല്ലേ. ലിവിംഗ് ബൈബിൾ എന്ന് പറയുന്ന ഒരു വേർഷൻ, നല്ല പേരാ, കണ്ടിട്ടുണ്ടോ ലിവിംഗ് ബൈബിൾ? ഇല്ല. അപ്പൊ നിങ്ങളുടെയൊക്കെ ബൈബിൾ അങ്ങനെ ഡെഡ് ബൈബിളാണ്, നല്ല പേര്. ഒരു ട്രാൻസ്ലേഷന്റെ പേരാ ലിവിംഗ് ബൈബിൾ. പക്ഷെ നമ്മുടെ ജീവനം തന്നെ ലിവിംഗ് ബൈബിളായിട്ട് മാറണം. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചും അനുസരിച്ചും വീണ്ടും സംഗ്രഹിച്ചും വീണ്ടും അനുസരിച്ചും അങ്ങനെ അനുസരിച്ചനുസരിച്ച് നമ്മുടെ ജീവനം തന്നെ ജീവനുള്ള ദൈവവചനമായിട്ട് മാറേണ്ടത് ആവശ്യമാണ്. നാം ദൈവത്തിന്റെ വചനം കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ, ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ കാര്യപരിപാടി ഇതെല്ലാം മനസ്സിലാക്കുകയാണ്. അങ്ങനെ അതിൽ കൂടെ നാം ദൈവത്തെ കൂടുതൽ കൂടുതൽ രുചിച്ചറിയുകയാണ്. ദൈവത്തെ കാണുക എന്ന് പറഞ്ഞാൽ അക്ഷമത, ദൈവത്തെ അനുഭവിച്ചറിയുകയാണ്, ദൈവത്തെ രുചിച്ചറിയുകയാണ് അനുഭവങ്ങളിൽ കൂടെ. അങ്ങനെയാണ് ഇന്ന് നാം ദൈവത്തെ കാണുന്നത്. എന്നാൽ ഇതൊക്കെ ഇത്രയും ഞാൻ പറഞ്ഞെങ്കിലും ഇനി ഭാവിപരമായ ഒരർത്ഥം കൂടി ഇതിനുണ്ട്. പ്രദേശിച്ചുള്ളവർ ഒരിക്കൽ ദൈവത്തെ കാണും. എപ്പോഴാ ദൈവത്തെ കാണുന്നേ? അതിന് വ്യക്തമായ രണ്ട് വാക്യങ്ങളുണ്ട്. 1 യോഹന്നാൻ 3:2, അത് ഇന്നലെ വായിച്ചതാണ്. വെളിപ്പാട് 21:4-5, അത് വളരെ വ്യക്തമായ വാക്യങ്ങളാണ്. നാം ഒരിക്കൽ അവൻ, കുഞ്ഞുങ്ങളെ നാം അവനെ കണ്ടിട്ടില്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദസ്യന്മാരാകും. പക്ഷെ ആരെ കാണുന്ന കാര്യമാണ് 1 യോഹന്നാൻ 3:2 പറയുന്നത്? ആരെ കാണുന്ന കാര്യം, ആരെ കാണാൻ എഴുതിയിരിക്കുന്നു? ദൈവത്തെ കാണുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നു. അവൻ പ്രത്യക്ഷനാകും. ആര് പ്രത്യക്ഷനാകും? ആരാ പ്രത്യക്ഷനാകുന്നത്? യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ നാം കാണാൻ പോകുന്നത്. പല വേദപണ്ഡിതന്മാരും ചിന്തിക്കുന്നത് നിത്യതയിലും നാം ദൈവത്തെ കാണുകയില്ല, നാം കാണാൻ പോകുന്നത് യേശുക്രിസ്തുവിന്റെ മുഖമാണ്. അത് നമുക്ക് മതി. കർത്താവ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു.
അപ്പോൾ ഇന്ന് നാം വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ കർത്താവിന്റെ മുഖം കണ്ട് പ്രത്യാശയോടുകൂടെ ഹൃദയശുദ്ധിയോടുകൂടെ ജീവിക്കുന്നു. എന്നാൽ ഒരിക്കൽ നാം അക്ഷരികമായിട്ട് കർത്താവിനെ കാണും തീർന്നില്ല. വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് കൊണ്ട് എന്താ ബാക്കി അവനോട് സദൃശന്മാരാകും. അത് വലിയൊരു ഭാഗ്യം. കർത്താവിനെ കാണുക മാത്രമല്ല, നാം എല്ലാവരും ആരായിത്തീരും? കർത്താവിനെ പോലെ ആയിത്തീരും. എത്രയോ വലിയ പ്രത്യാശയാണല്ലേ. ആ ഗ്ലോറിഫൈഡ് ബോഡി, ആ തേജസ്കരിക്കപ്പെട്ട ശരീരം നമുക്കും കിട്ടാൻ പോവുകയാണ്. ഇതിനേക്കാൾ വലിയ എന്ത് അനുഗ്രഹമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്? അപ്പോൾ ഹൃദയശുദ്ധിയോട് ജീവിക്കുന്നവർക്ക് ഈ ഭൂമിയിലും അനുഗ്രഹമുണ്ട്, നിത്യതയിലുമുണ്ട്. ഈ ഭൂമിയിൽ എല്ലാ നിലവും എവിടെ നോക്കിയാലും അവർക്ക് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കാണാൻ സാധിക്കും. അത് പ്രകൃതിയിൽ കൂടെയും ലോക സംഭവങ്ങളിൽ കൂടെയും അവരുടെ ജീവിതത്തിലെ തന്നെ അനുഭവങ്ങളിൽ കൂടെയും ദൈവത്തെ കാണാൻ സാധിക്കും. ദൈവവചനത്തിൽ കൂടെയും അവർ ദൈവത്തെ കാണുകയാണ്, അറിയുകയാണ്, അനുഭവിക്കുകയാണ്. എന്നാൽ നിത്യതയിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ യേശുക്രിസ്തുവിനെ മുഖാമുഖം കാണാൻ പോവുകയാണ്. അതാണ് ഇവിടെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന വലിയ അനുഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഇത് ആനന്ദ പൂർണ്ണതയ്ക്ക് തികച്ചും പര്യാപ്തമാണ്. ഇങ്ങനെയുള്ളവരാണ് ആനന്ദപൂർണ്ണർ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലാതെ പോകുന്നത് ഈ വിധ അനുഗ്രഹങ്ങളെ കുറിച്ച് നാം ഒന്നുകിൽ അറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞാലും അത് ചിന്തിക്കുന്നില്ല, ധ്യാനിക്കുന്നു. എത്രയെത്ര അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്! ഇത് കേട്ട് മറക്കുവാനല്ല, ഈ അനുഗ്രഹങ്ങളുടെ എല്ലാം ഉടമകളായി നാം തീർന്നിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇത്രയധികം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കത്തക്കവണ്ണം നാം എന്താ ചെയ്തു? നാം എന്താ ചെയ്തു? നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്തു? നമ്മൾ ചെയ്തത് ഒരേ ഒരു കാര്യം മാത്രമേ. എന്താ ചെയ്തത്? നമ്മൾ കാലാകാലങ്ങളിൽ സുവിശേഷം കേട്ടു, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്തു. അങ്ങനെ ഒരു ലളിതമായ കാര്യം മാത്രമേ നാം ചെയ്തിട്ടുള്ളൂ. എന്നാൽ ആ ഒരു ചെറിയ കാര്യത്തിന് അനവധി അനുഗ്രഹങ്ങളാണ് ദൈവത്തിന്റെ വചനം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആനന്ദ പൂർണ്ണതയ്ക്ക് ഇതിനേക്കാൾ ഉപരിയായിട്ട് യാതൊന്നും ആവശ്യമില്ല. ഇത്രയധികം കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങൾ ഇപ്പോഴുള്ളതും ഭാവിയിലുള്ളതും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യുപകാരമായി നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത്? ഈ ദൈവത്തെ ആരാധിക്കുക, ഈ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുക, ഈ ദൈവത്തെക്കാൾ ഉപരിയായി യാതൊന്നിനെയും ആഗ്രഹിക്കാത്ത, യാതൊന്നിനെയും ആരാധിക്കാത്ത, സ്നേഹിക്കാത്ത ഒരു ശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളായി നമുക്ക് ജീവിക്കാം. ഇതാണ് ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഹൃദയശുദ്ധിയോടെ, പരമാർത്ഥ ഹൃദയത്തോടെ ജീവിക്കാൻ വേണ്ടി ഒരു ദൃഢനിശ്ചയത്തോടെ നമുക്ക് കടന്നു പോകേണ്ടതായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കാം. എന്നാൽ പാപം സംഭവിച്ചാൽ ആ ദാവീദിനെ കുറിച്ച് നാം വായിച്ചതുപോലെ അടുത്ത നിമിഷം തന്നെ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യമാക്കി തരുമ്പോൾ പാപത്തെ സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ആത്മീയ കൂട്ടായ്മ ബന്ധം പുനഃസ്ഥാപിച്ച് നാം മുന്നോട്ട് പോയാൽ നാം ഹൃദയശുദ്ധിയുള്ളവരാണ്. അങ്ങനെ ജീവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.